കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഇത് ലോകത്തിന്റെ സ്പന്ദനങ്ങൾ ഒപ്പിയെടുത്തൊരു വിജ്ഞാന നൗക ഈ നൗകയിൽ വിജ്ഞാനദാഹികളുടെ സൗഹൃദ കൂട്ടായ്മ ഇത് കണ്ണു നടുന്നത് നാളെയുടെ നല്ല പ്രഭാതങ്ങളിൽ ഇവിടെ നാളെയുടെ പ്രകാശപ്പൊട്ടുകൾ കൈകോർക്കുകയാണ് ആധ്യാത്മിക ആത്മീയ ജ്ഞാനങ്ങളുടെ ആത്മാവ് തേടിയിറങ്ങിയ ജനമനസ്സുകൾക്കൊരു വേദി ദിശയറിയാതൊഴലുന്നവർക്ക് ദിശാസൂചികയായി മുമ്പേ നടക്കാനൊരു ഓൺലൈൻ കൂട്ടായ്മ ഇന്റർനെറ്റിന്റെ മായാവലയത്തിലെ അശ്ലീലതകളുടെ കൂലം കുത്തിയൊഴുക്കിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നൽവെളിച്ചം കൊണ്ടൊരു തുരുത്ത് കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഇഹപര വിജയം വരിക്കാനുതകുന്ന നുറുങ്ങുകളുമായി നിങ്ങളുടെ വിരൽത്തുമ്പിലൊരു വിസ്മയ ജാലകം കേരള ഇസ്ലാമിക് ക്ലാസ് റൂം വരിക നിങ്ങളുടെ സുഹൃത്തുക്കളെയും ഇൻവൈറ്റ് ചെയ്യുക കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുള്ള കോയത്തങ്ങൾ, മറ്റു വേദിയിലിരിക്കുന്ന നേതാക്കന്മാരെ, പണ്ഡിത സുഹൃത്തുക്കളെ, സുന്നി വിദ്യാർത്ഥി പടയണിയുടെ ഉജ്ജ്വലരായ പ്രവർത്തകരെ, ഈ മഹത്തായ സമ്മേളനത്തിൽ സംബന്ധിച്ച ബഹുമാന്യരായ സഹോദരന്മാരെ, നമ്മുടെ ഈ മഹത്തായ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അഭിനന്ദരായ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നായകൻ KKS തങ്ങൾ വെട്ടിച്ചിറ അവർകളെ, ഇങ്ങനെ ഒരു പരിപാടി വളരെ പ്രാധാന്യപൂർവം ഇവിടെ അടിയന്തിരമായി സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം വളരെ ഹ്രസ്വമായി സ്വാഗത ഭാഷണത്തിൽ നിന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. കഴിഞ്ഞ ഏപ്രിൽ മാസം 24 പുത്തനത്താണി ടൗണിൽ പണ്ഡിത വേഷത്തിൽ ഒരാൾ വന്ന് പ്രസംഗിക്കുകയും അങ്ങനെ വിദണ്ഡങ്ങളായ ഒരുപാട് അബദ്ധവാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്തപ്പോൾ കേരളത്തിലെ വളരെ ഉത്തരവാദിത്തമുള്ള പ്രസ്ഥാനമായ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ പഞ്ചായത്ത് പ്രവർത്തകർ അയാൾക്ക് ഒരു എഴുത്ത് കൊടുക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെട്ട എഴുത്തുകളും അതിനെ തുടർന്ന് പരസ്പരം ഒപ്പിട്ട് അംഗീകരിച്ച കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രസ്താവിക്കപ്പെട്ട ബഷീർ മൗലവി എന്ന് പറയുന്ന വ്യക്തി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു പോകാനുള്ള കാരണങ്ങളെക്കുറിച്ചുള്ള തുറന്ന ചർച്ച, ഈ ഒരു ടൈറ്റിലിൽ അയാൾ അല്ലെങ്കിൽ അയാളുടെ പ്രതിനിധി, അതേപോലെ തന്നെ SKSSFന്റെ പ്രതിനിധിയും പരസ്പരം അംഗീകരിച്ച് ഒപ്പിട്ടുപോയ ഒരു കരാർ. ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 22 പുത്തനത്താണി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് 3 പണ്ഡിതന്മാർ ഇരുപക്ഷത്തു നിന്നും അണിനിരന്നുകൊണ്ട്, 2 പ്രവർത്തകരും പരസ്പരം അണിനിരന്നുകൊണ്ടുള്ള വ്യവസ്ഥ സംബന്ധമായ ചർച്ച. ആ ചർച്ച അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ തങ്ങൾ ഒപ്പിട്ടുപോയ ഒരു കരാറിൽ നിന്ന് ആദ്യമേ പിന്മാറിയിട്ട് നടക്കാനിരിക്കുന്ന വാദപ്രതിവാദത്തിൽ നിന്ന് വളരെ വ്യക്തമായി ഒളിച്ചോടുന്ന ഒരു സ്വഭാവത്തിലേക്ക് ഈ മൗലവി പക്ഷം തരം താഴുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ആ ചർച്ചയിലുടനീളം കാണാൻ കഴിഞ്ഞത്. എത്രത്തോളം എന്ന് വെച്ചു കഴിഞ്ഞാൽ, ലുഹുറിനിക്ക് ബാങ്ക് കൊടുത്തു, നമുക്ക് അവ്വല വക്തിൽ നിസ്കരിക്കണമെന്നുണ്ട്, പക്ഷേ ഒരു ചർച്ചയാകുമ്പോൾ അതിൻ്റെ മസ്ലഹത്ത് എന്ന് വിചാരിച്ചുകൊണ്ട് നിസ്കാരത്തെ നമ്മൾ നീട്ടി വെച്ചുകൊണ്ട് 3 ചർച്ച തീർന്നിട്ടില്ലായിരുന്നു. 3 ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കൊരു പക്ഷേ ലുഹുർ ഇപ്പം നിസ്കരിച്ചോളന്നുണ്ടാവില്ല, പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ ലുഹുർ നിസ്കരിക്കണം, അസർക്ക് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്.
അങ്ങനെ ഇരുകൂട്ടരും സമ്മതിച്ചുകൊണ്ട് നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിലുള്ള പള്ളിയിൽ വെച്ചുകൊണ്ട് നിസ്കരിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ചു ചെന്നപ്പോൾ ഇവന്മാരെ കാണുന്നില്ല എന്ന് മാത്രമല്ല അവർ പോയിട്ടുണ്ട് എന്നുള്ള വളരെ സങ്കടകരമായ ഒരു റിപ്പോർട്ടുമായിട്ടാണ് അതിൻ്റെ പ്രാദേശിക പ്രവർത്തകർ ഞങ്ങളെ സമീപിച്ചത്. ഇൻഷാ അല്ലാ എൻ്റെ തൊട്ടടുത്ത പ്രഭാഷണത്തിൽ ബഹുമാന്യരായ മുസ്തഫ അഷ്റഫി LCD ക്ലിപ്പിങ്ങുകൾ സഹിതം അതിൻ്റെ ഓരോ രംഗങ്ങളും നിങ്ങളുടെ നയനങ്ങൾക്ക് മുമ്പിൽ ഇവിടെ പ്രദർശിപ്പിക്കാൻ പോകുകയാണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. വിനീതനായ മുസ്തഫ അഷ്റഫിയും അഭിവന്ദ സുഹൃത്ത് ഇർഫാനി അൽ ഫൈലി കണ്ണൂരും ഈ വിനീതനും അതേപോലെ തന്നെ ഷാക്കിറുദ്ദീൻ തങ്ങൾ അവരുകളും ബഹുമാനപ്പെട്ട സുഹൃത്ത് യൂനുസും ഞങ്ങൾ അഞ്ചു പേർ അണിനിരന്നുകൊണ്ട് നടത്തിയതായ ആ ചർച്ചയുടെ വിശദമായ ക്ലിപ്പിങ്ങുകൾ ഇൻഷാ അല്ലാ നിങ്ങൾക്കിവിടെ കാണാൻ പോകുകയാണ്. എന്തൊക്കെ മറിമായങ്ങളാണ് ഇവിടെ ചോദ്യം ചെയ്യാനില്ലാത്ത വിധം ഒരു സ്റ്റേജ് കെട്ടിക്കൊണ്ട് പ്രഭാഷണം നിർവഹിക്കുമ്പോൾ എന്തെല്ലാം അബദ്ധ ജടിലമായ വാദങ്ങളാണ് ഈ മൗലവി ഇവിടെ പ്രസംഗിച്ചു പോയിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിലും ബഹുമാനപ്പെട്ട ഹദീസുകളിലും ഈ ഉമ്മത്തിനിക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഉമ്മത്തിനിക്ക് ഇവർ ഉമ്മത്തുൻ വസത്താണ്, നീതിമാന്മാരായ ഒരു സമൂഹമാണ് ഈ ഉമ്മത്ത് എന്ന് വിശുദ്ധ ഖുർആൻ സർട്ടിഫൈ ചെയ്തതായിരിക്കുന്ന ഈ സമുദായം. ഈ സമുദായത്തിൻ്റെ സവിശേഷതയെ നാം വളരെ അർത്ഥവത്തായി ചിന്തിക്കേണ്ടുന്ന ഒരു സവിശേഷത ഈ സമുദായത്തിനുണ്ട്. ഇത് പൂർവികരായ ജൂതന്മാരെ പോലെയല്ല, പൂർവ്വകാല സമുദായക്കാരായ നസ്രാണികളെ പോലെയല്ല. എന്താണ് പൂർവ്വകാല സമുദായക്കാരായ ജൂതന്മാരും നസ്രാണികളും? അവർ അവരുടെ പ്രവാചകന്മാർ വഫാത്തായി പോയതിനു ശേഷം അല്ലെങ്കിൽ അവർ അവരുടെ പ്രവാചകന്മാരെ ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടതിനു ശേഷം അവർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് തീർത്തും മാറ്റിമറിച്ചുകൊണ്ട് പുതിയൊരു മതത്തിൻ്റെ വക്താക്കളായി പരിവർത്തനം ചെയ്യപ്പെട്ട വിഭാഗങ്ങളാണ് അവരൊക്കെ. പക്ഷേ ഈ സമുദായത്തിനിക്ക് അങ്ങനെ ഒരു ദുര്യോഗം വരികയില്ല. ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലേ, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന അർറസൂലു അലൈക്കും ശഹീദാ. നിങ്ങളെ നാം മധ്യമ വിഭാഗമാക്കിയിരിക്കുന്നു, ലിതകൂനു ശുഹദാ അലന്നാസ് മാനവരാശിക്കാകമാനം നിങ്ങൾ സാക്ഷികളായി തീരുവാൻ വേണ്ടി, വയകൂന അർറസൂലു അലൈക്കും ശഹീദാ നിങ്ങൾക്കുമേൽ ഈ റസൂലും നാളെ പരലോകത്ത് സാക്ഷി പറയുന്നവരാകുവാൻ വേണ്ടി ഈ ഉമ്മത്ത് മുഹമ്മദിയയെ മധ്യമ വിഭാഗമായിട്ട് ഉത്തമ സമുദായമായിട്ട് നാം ആക്കിയിരിക്കുന്നു എന്ന് പടച്ച തമ്പുരാൻ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ഈ സമുദായം. ഈ സമുദായത്തെ പറ്റി അള്ളാഹുവിൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? എൻ്റെ ഈ ഉമ്മത്തൊരിക്കലും തന്നെ ഒന്നടങ്കം അബദ്ധത്തിൻ്റെ മേലിൽ വഴികേടിൻ്റെ മേൽ ഒരുമിച്ച് കൂടുകയില്ല. ഈ ഉമ്മത്ത് എല്ലാവരും കൂടിയിട്ട് കള്ളുകുടിയന്മാരാകൂല. ഈ ഉമ്മത്ത് എല്ലാവരും കൂടിയിട്ട് ലൈംഗിക അരാജകത്വത്തിൻ്റെ ആളുകളാകൂല, അല്ലെങ്കിൽ അതിൻ്റെ വക്താക്കളാകൂല, ഇങ്ങനെയുള്ള ചെറുതും വലുതുമായ ഒരു ദോഷത്തിൻ്റെയും ആളുകളാകൂല. മറിച്ച് ഈ എന്നുമാത്രമല്ല തന്നെയുമല്ല, ഈ ഉമ്മത്ത് ഒരിക്കലും തന്നെ കിരാതമായ ശിർക്ക് എന്ന് പറയുന്ന ബഹുദൈവ വിശ്വാസത്തിൻ്റെ പടുകുഴിയിലേക്കൊരിക്കലും തന്നെ ഈ ഉമ്മത്തൊരിക്കലും തന്നെ വീണു പോകുകയില്ല. ഇതാരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞതല്ല. ഇതാരാ പറയുന്നത്? അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ ഇത് പറയുന്നത്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, കഴിഞ്ഞ 24-ാം തീയതി ഏപ്രിൽ മാസം 24-ാം തീയതി കൂറുമാറിപ്പോയ എന്തോ ഭൗതികമായ ആവശ്യത്തിന് വേണ്ടി, പണത്തിൻ്റെയോ മറ്റോ ലഭ്യതയ്ക്കു വേണ്ടി മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കളം മാറിപ്പോയ ഈ മൗലവി ഇവിടെ എന്താ പ്രസംഗിച്ചു പോയത്? അദ്ദേഹത്തിൻ്റെ കാസറ്റിൽ വളരെ വ്യക്തമായി ഒന്നിലധികം തവണ അയാൾ പറയുകയാണ്, ഈ മുസ്ലിം ഉമ്മത്ത് ശിർക്കിലേക്കും കുഫറിലേക്കും കൂപ്പുകുത്തിയിരിക്കുന്നു. അയാൾ ഇവിടെ പ്രസംഗിച്ചതാ.
ഈ മുസ്ലിം ഉമ്മത്ത് ഷിർക്കിലേക്കും കുഫറിലേക്കും കൂപ്പുകുത്തിയിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, ഇയാൾ ആരെയാണ് ചോദ്യം ചെയ്തത്? ഇയാൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് മുജാഹിദിലേക്ക് കളം മാറി ചവിട്ടിയപ്പോഴത്തേക്ക് ഇയാൾ ചോദ്യം ചെയ്തത് എന്നെയും നിങ്ങളെയുമല്ല, മറിച്ച് അന്ത്യപ്രവാചകനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് അദ്ദേഹം ചോദ്യം ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം വളരെ തീർച്ചയാണ്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂല് വളരെ ആണയിട്ട് കൊണ്ട് പറയുകയാണ്. ഇത് സ്വഹീഹുൽ ബുഖാരിയാണ് ഞാൻ മറച്ചു വെച്ചിട്ടുള്ളത്. ഈ സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നിങ്ങൾ നോക്കൂ. എന്റെ സാധാരണക്കാരായ യുവാക്കൾ ഇത് വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ നല്ല ചിന്ത കൊടുത്തുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളണം. എന്താ പറയുന്നത്? തീർച്ചയായിട്ടും ഞാൻ അള്ളാഹുവിനെ തന്നെയാണ് സത്യം കണ്ടു ആണയിട്ട് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്, മാ അഖാഫു അലൈക്കും അൻ തുശ്രികൂ ബഅദി, എനിക്കു ശേഷം നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് മുശ്രിക്കുകളായി പോകുക, ഈ ഉമ്മത്ത് കുഫറിലേക്കും ശിർക്കിലേക്കും കൂപ്പുകുത്തുക, എനിക്കത് പേടിയില്ല, അങ്ങനെ ഒന്ന് സംഭവിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല. മറിച്ച് ഞാൻ എന്താ ഭയപ്പെടുന്നത്? വലാക്കിൻ അഖാഫു അലൈക്കും അൻ തനാഫസു ഫീഹാ, ഭൗതികമായ ദുനിയാവിൽ നിങ്ങൾ മുഖം കുത്തിപ്പീഴും, അതിൽ നിങ്ങൾ പരസ്പരം പോരടിക്കും, ഇതുമാത്രമേ ഞാൻ ഭയപ്പെടുന്നുള്ളൂ എന്ന് ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അല്ലാഹുവിന്റെ റസൂൽ പറയാണേ, ഈ ഉമ്മത്ത് ശിർക്കിലേക്കും കുഫറിലേക്കും കൂപ്പുകുത്തുകയില്ല എന്ന്. എന്നിട്ട് ഇയാൾ ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയതെന്താ? ഈ ഉമ്മത്ത് ശിർക്കിലേക്കും കുഫറിലേക്കും കൂപ്പ് കുത്തിയിരിക്കുന്നു. എന്നിട്ട് അതല്ലേ രസം, ഇയാൾ എന്നിട്ട് ലോകമാന്യത്തെ സംബന്ധിച്ച്, ലോകമാന്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, നമ്മളൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ മറ്റവൻ കാണുമ്പോൾ ഒന്നും കൂടി ഉഷാറ് കൂട്ടും അല്ലേ, ചിലപ്പോൾ അറിയാതെ മനസ്സിലങ്ങനെ വന്നു പോകും, മറ്റവൻ കാണുമ്പോൾ ഒന്നും കൂടി ഉഷാറ് കൂട്ടി നിസ്കരിക്കുക, അങ്ങനെ മറ്റുള്ളവർ കാണുവാൻ വേണ്ടി അവരുടെ ദൃഷ്ടിയിൽ പെടുവാൻ വേണ്ടി നമ്മുടെ ഇബാദത്തുകളിൽ ഒന്നുകൂടി ഉഷാറ് കൂട്ടുക എന്ന് പറയുന്ന ആ പ്രകടനപരത എന്ന് പറയുന്ന റിയാ എന്ന് അറബിയിൽ പറയുന്ന ലോകമാന്യം, ആ ലോകമാന്യത്തെ സംബന്ധിച്ച് ശറഇന്റെ ഭാഷയിൽ അശ്ശിർക്കുൽ അസ്ഗർ എന്ന് പറയും, ചെറിയ ശിർക്ക്. അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കല്ല, അത് ഹറാമാണ്. ഒരാൾ താൻ ചെയ്യുന്ന അമല് മറ്റുള്ളവർ കാണാൻ വേണ്ടി എന്ന ഉദ്ദേശത്തോടുകൂടി ചെയ്യുക എന്നുള്ളത് അത് ശിർക്കല്ല, അത് ബഹുദൈവ വിശ്വാസമല്ല, അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമല്ല, പക്ഷേ അത് ഹറാമാണ്, അത് വൻദോഷമാണ്. അങ്ങനെ ഒരാൾ റിയാ വന്നു പോയാൽ ഉടനെ തൗബ ചെയ്യൽ, അസ്തഗ്ഫിറുല്ലാഹ് അല്ലാദീം എന്ന് പറഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങൽ നിർബന്ധമാണ്. അങ്ങനെയുള്ള ഒരു റിയാഇനെ പറ്റി ഹദീസുകളിൽ എന്ത് വന്നിട്ടുണ്ട്? ശിർക്ക് എന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഏറ്റവും പ്രസിദ്ധമായ ഒരു ഹദീസിന്റെ ഗ്രന്ഥമാണ് ഞാൻ ഈ ഉയർത്തി പിടിച്ചിട്ടുള്ളത്. ഇതിൽ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്താ പറയുന്നത്? ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും, ഞാൻ നിങ്ങളുടെ മേൽ പേടിക്കുന്നത് ബഹുദൈവ വിശ്വാസത്തിന്റെ ശിർക്കല്ല, ബഹുദൈവ വിശ്വാസത്തിന്റെ കുഫറല്ല, മറിച്ച് ഞാൻ ഭയപ്പെടുന്നത് അശ്ശിർക്കുൽ അസ്ഗറു, ചെറിയ ശിർക്ക് എന്ന് പറയുന്ന ശിർക്കാണ്. സ്വഹാബത്ത് ചോദിക്കുകയാണ്, ഖാലു യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലെ, ഏതാണ് ഈ ചെറിയ ശിർക്ക്? ഖാല അർജിയാ, ലോകമാന്യം എന്ന് പറയുന്ന പണിയാണ്, അത് മനസ്സിലാണ്ടാകുക, ഇതാണ് ചെറിയ ശിർക്ക്, ഇതാണ് ഞാൻ ഭയപ്പെടുന്നത്. ആ സമയത്ത് റസൂലുള്ള ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്നു. എന്താ പറയുന്നത്? സ്വഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാ അതുശിരിക്കു ഉമ്മത്തുക മിം ബഅദിക, താങ്കൾക്കു ശേഷം താങ്കളുടെ ഉമ്മത്ത് ബഹുദൈവ വിശ്വാസികളാകുമോ, ശിർക്കിന്റെ അഹലുകാരാകുമോ എന്ന് സ്വഹാബത്ത് ചോദിച്ച സമയത്ത് എന്താ റസൂലുള്ള മറുപടി പറഞ്ഞത്? മിഷ്കാത്തിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ് ഞാൻ ഈ ഉയർത്തി കാണിച്ചിട്ടുള്ളത്. ഈ ഹദീസിനെ കൊച്ചാക്കി കൊണ്ട് പുത്തനത്താണിയിലും മറ്റുള്ള സ്ഥലങ്ങളിലും പ്രസംഗിച്ചു പോകുന്ന മൗലവിമാർ
അവർ മനസ്സിലാക്കട്ടെ, അല്ലാഹുവിൻ്റെ റസൂലെ നിങ്ങൾ പറയുന്ന ഒരു ഷിർക്കിനെ ഈ ഉമ്മത്തിൻ്റെ പേരിൽ പറഞ്ഞിട്ടില്ല. വ്യക്തികളെ സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത്, ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികൾ കാഫിറായി പോയതിനെ സംബന്ധിച്ചല്ല പറയുന്നത്. ചേകനൂര് നിസ്കാരം അഞ്ചു വക്തുണ്ട് എന്നുള്ള സത്യത്തെ നിഷേധിച്ചുകൊണ്ട് മൂന്ന് വക്താക്കിക്കൊണ്ട് ഇസ്ലാമിൻ്റെ പുറത്തു പോയിട്ടുണ്ട്. മീർസാ ഗുലാം അഹമ്മദുൽ ഖാദിയാനി ഖത്മുൻ നുബുവത്ത് എന്ന് പറയുന്ന, പ്രവാചകത്വ പരിസമാപ്തി എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസത്തെ നിഷേധിച്ചുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. അവൻ്റെ കീഴിൽ കുറച്ച് അനുയായികളുമുണ്ട്. ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട ആളുകളെ സംബന്ധിച്ചല്ല പറയുന്നത്, ഈ ഉമ്മത്തിനെ സംബന്ധിച്ചാണ് പറയുന്നത്. സ്വഹാബത്ത് ചോദിക്കുകയാണ്, അങ്ങയുടെ ഉമ്മത്ത് ഷിർക്കിൻ്റെ അഹലുകാരാകുമോ എന്ന് ചോദിച്ച സമയത്ത് എന്താ റസൂലുള്ള പറഞ്ഞത്? ഖാല, നബി പറയുകയാണ് നഅം, അതെ അതെ എന്ന് പറഞ്ഞാൽ, അമാ ഇന്നഹും ലാ യഅബ്ദൂന ശംസം വലാ ഖമറം വലാ ഹജറം വലാ വസനാ, എൻ്റെ ഉമ്മത്ത് സൂര്യനെ ആരാധിക്കുമെന്നല്ല, എൻ്റെ ഉമ്മത്ത് ചന്ദ്രനെ ആരാധിക്കുമെന്നല്ല, എൻ്റെ ഉമ്മത്ത് കല്ലിനെയും ബിംബത്തിനെയും ആരാധിക്കുമെന്നല്ല. അങ്ങനെയുള്ള ബഹുദൈവ വിശ്വാസികളുടെ ശിർക്കല്ല ഞാൻ ഈ പറഞ്ഞു തരുന്നത്. പിന്നെയോ, പിന്നെന്താണ് ശിർക്ക്? വലാക്കിൻ യുറാഊന ബി അഅമാലിഹിം, എൻ്റെ ഉമ്മത്ത് അവരുടെ അമലുകൾ മറ്റുള്ളവർ കാണും വിധത്തിൽ അവർക്ക് വേണ്ടി ചെയ്യും. നിസ്കരിക്കുന്ന സമയത്ത് മനസ്സിലൊരു തോന്നല്, ആ ബാപ്പ കാണുണ്ടല്ലോ എന്നൊന്ന് ഉഷാറായിട്ട് നിസ്കരിക്കുക, അല്ലെങ്കിൽ ഉസ്താദ് കാണുണ്ടല്ലോ എന്നൊന്ന് ഉഷാറാക്കുക. ഈ രൂപത്തിൽ അല്ലാഹു ചെയ്യുന്ന ഇബാദത്തിന്റെ ഇടയിൽ മനസ്സിൽ മറ്റൊരു ചിന്ത കടന്നു വരും. അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത്, വശഹുവത്തുൽ ഖഫിയ, വശഹുവത്തുൽ ഖഫിയ, ഗോപ്യമായ അവന്റെ താല്പര്യങ്ങൾ. ഇത് സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ മനസ്സിൽ ചിലപ്പോൾ വരാറില്ലേ? അത് മുജാഹിദിന്റെ ആളുകളുടെ മനസ്സിലും വരാറില്ലേ? അത് മൊത്തത്തിൽ പല ആളുകളുടെ മനസ്സിലും വരാറില്ലേ? അങ്ങനത്തെ മാനസികമായ മനസ്സിലുണ്ടാകുന്ന ദോഷങ്ങൾ, രോഗങ്ങൾ, അതിനെ തൊട്ട് തൗബ ചെയ്ത് മടങ്ങണമെന്നാണ് അഷ്റഫുൽ ഖൽഖ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പഠിപ്പിച്ചത്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, വളരെ ഗൗരവമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? ഈ പറഞ്ഞ ലോകമാന്യത്തെ സംബന്ധിച്ച് ശറഇന്റെ ഭാഷയിൽ ചെറിയ ശിർക്ക് എന്ന പേരിൽ പറയപ്പെടാറുണ്ട്. ഈ രണ്ട് ശിർക്കും ഒന്നാണെന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ബോധപൂർവമായിട്ടോ അയാൾ ഒന്നാക്കുകയും അയാളും അയാൾക്ക് ഇത് എഴുതി കൊടുക്കുന്ന അതിൻ്റെ പിന്നണി പ്രവർത്തകരും ഇത് ഒന്നാക്കുകയും എന്നിട്ട് ഈ ഉമ്മത്താകമാനം ശിർക്കിൻ്റെ അഹലുകാരാണ്. ഇത് പ്രവാചകൻ മുന്നറിയിപ്പ് തന്നതാണ്. ഈ ശിർക്ക് എന്ന് പറയുന്നത് കട്ടുറുമ്പ് വളരെ ഗോപ്യമായി നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുന്നത് പോലെ അറിയാതെ നിങ്ങളിലേക്ക് കടന്നു വരും എന്നൊക്കെ പറയുന്ന ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ ഉമ്മത്ത് ഷിർക്കിലേക്കും കുഫറിലേക്കും കൂപ്പുകുത്തിയിരിക്കുന്നു എന്ന കടുത്ത ദാരുണമായ വിമർശനമാണ്. സഹോദരന്മാരെ, ഈ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങളെ പറ്റി മാത്രമല്ല, നിങ്ങളുടെ ബാപ്പമാരെ പറ്റി മാത്രമല്ല, നിങ്ങളുടെ പള്ളികളിൽ മറമാടപ്പെട്ട് കിടക്കുന്ന, ആയിരക്കണക്കിന് വർഷങ്ങളായി മറമാടപ്പെട്ട് കിടക്കുന്ന, മഖ്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നിങ്ങളുടെ പിതാക്കന്മാരെ സംബന്ധിച്ച്, പ്രപിതാക്കന്മാരെ സംബന്ധിച്ച്, പിതാമഹന്മാരെ സംബന്ധിച്ച് അവർ ഷിർക്കിലേക്കും കുഫറിലേക്കും കൂപ്പുകുത്തിയിരിക്കുന്നു എന്നാണ്. ഇയാളെപ്പോലെയുള്ള ആളുകൾ നിങ്ങൾ സഹോദരന്മാരെ ഇവിടെ വളരെ ഗൗരവമായിട്ട് ആരോപിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഇമാമുമാരുടെ ഒരുപാട് ഉദ്ധരണികളെ ഇവിടെ വളരെ രൂക്ഷമായിട്ട് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് സാധാരണക്കാരായ ആളുകളെ ഇയാളെപ്പോലുള്ള എന്തോ ഭൗതിക ലക്ഷ്യത്തിന് വേണ്ടി എന്തോ കാര്യത്തിന് വേണ്ടി കൂറുമാറിപ്പോയ ഇത്തരത്തിലുള്ള ആളുകൾ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കണം. ഷാഫിഇ മദ്ഹബിലുള്ള പ്രമുഖനായ ഒരു ഇമാമാണ് ഇമാം കുർദി റഹിമഹുല്ലാ. ഇമാം കുർദി റഹിമഹുല്ലാക്ക് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്, മഹാനവറുകൾക്ക് ധാരാളം ഫത്വകളുണ്ട്. മഹാനവറുകളുടെ ഫത്വകൾ സമാഹരിച്ച ഒരു ഗ്രന്ഥമാണ് ഖുർറത്തുൽ ഐൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ കാര്യങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കുക. ഈ ഖുർറത്തുൽ ഐൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ അവസാനത്തിൽ മഹാനവറുകളുടെ ഒരു ഫത്വയുണ്ട്. ആ ഫത്വയൊക്കെ ഇയാൾ വായിച്ചിട്ട്
പൊതുജനങ്ങളെ വളരെ മൃഗീയമായി പറ്റിക്കുവാനുള്ള ശ്രമം ഇയാൾ കേരളത്തിലുടനീളം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എസ് കെ എസ് എസ് എഫിന്റെ ഉജ്ജ്വലരായ പ്രവർത്തകര് അയാളുടെയും അയാളുടെ പിന്നണി പ്രവർത്തകരുടെയും തനിനിറം സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കാണിക്കാൻ അവസരമൊരുക്കുന്ന ഒരു വാദപ്രതിവാദത്തിന് വേദിയൊരുക്കുവാൻ വേണ്ടി അയാളെ വെല്ലുവിളിച്ചത്. ഇക്കാര്യം നമുക്ക് യാതൊരു സംശയമില്ലാതെ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം ഇവിടെ മനസ്സിലാക്കാൻ പോകുകയാണ്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, മഹാനവറുകൾ പറയുന്ന ഒരു ഫത്വ ഇവിടെ മൃഗീയമായി ദുർവ്യാഖ്യാനം ചെയ്തു. ആ ഫത്വ ഞാൻ ഇവിടെ വായിക്കാം. എന്റെ യുവാക്കൾ, എന്റെ രക്ഷിതാക്കന്മാർ, എന്റെ പണ്ഡിത സുഹൃത്തുക്കൾ വളരെ വ്യക്തമായി ഇത് മനസ്സിലാക്കണം. ഫത്വയുടെ അവസാന ഭാഗമാണ് വായിക്കുന്നത്. അയാൾ ഇവിടെ വായിച്ച ഭാഗങ്ങൾ വജഅലുൽ വസായിത് ബൈനൽ അബദി വബൈന റബ്ബിഹി, അടിമയുടെയും റബ്ബിന്റെയും ഇടയിലെ മധ്യവർത്തികളെ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അള്ളാഹുവിനോട് ദുആ ചെയ്യും പോലെ അവരെ അവരെ വിളിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ സഹായം കൂടാതെ ആ മധ്യവർത്തികൾ സ്വയമായിട്ട് ഇയാളെ സഹായിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ മധ്യവർത്തിയെ വിളിച്ചാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഇനി അവരെ മധ്യവർത്തികളാക്കുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശ്യം പ്രശ്നങ്ങൾ വീട്ടപ്പെടുന്നതിൽ അള്ളാഹുവിലേക്ക് അവരെ കൊണ്ട് തവസ്സുൽ ചെയ്യുക എന്നതാണ് അള്ളാഹുവിനോടുള്ള ദുആയിൽ അവരെ മുന്നിൽ വെക്കുക എന്ന തവസ്സുലിന്റെ പണിയാണെങ്കിൽ അള്ളാഹുവാണ് എല്ലാ കാര്യത്തിന്റെയും എല്ലാ കാര്യത്തിലും ഉപകാരം ചെയ്യുന്നവനും ഉപദ്രവം ചെയ്യുന്നവനും അള്ളാഹുവാണ് എന്ന നിഷ്കളങ്കമായ തൗഹീദിന്റെ, ഞാനും നിങ്ങളൊക്കെ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന തൗഹീദിന്റെ ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ തവസ്സുലാക്കുന്നതെങ്കിലോ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുകയില്ല, അത് കുഫറല്ല എന്നുള്ളതാണ് വളരെ വ്യക്തമാകുന്ന കാര്യം. ഇവിടെയാണ് അയാൾ ദുർവ്യാഖ്യാനം ചെയ്തത്. ഞാൻ അർത്ഥം വെക്കാം, എന്റെ ബുദ്ധിയുള്ള ആളുകള് ഞാൻ ഈ വെക്കുന്ന അർത്ഥത്തിൽ എന്തെങ്കിലും ഒരു പിശകുണ്ട് എന്ന് നിങ്ങളൊന്ന് ശരിക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എന്തെങ്കിലും ഒരു പിശകുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ഈ പരിപാടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള തുറന്ന വേദിത. ഞങ്ങൾ ഒളിച്ചോടുന്ന ആളുകളല്ല, ഒളിച്ചോടുന്ന ആളുകളുടെ മുമ്പിൽ പറയട്ടെ, ഏത് ചോദ്യവും ചോദിക്കുവാനുള്ള തുറന്ന വേദിയായിട്ട് ഈ വേദിയെ ഞങ്ങൾ ആക്കാൻ ഒരുക്കമാണ്, ഒരുക്കമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒളിച്ചോടുന്ന പ്രശ്നം ഞങ്ങൾക്കില്ല. നിങ്ങൾ നോക്കൂ, ഈ വാചകത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇയാൾ കവലകൾ തോറും പ്രസംഗിച്ച് നടക്കുക. ഈ പദം, ഏത് പദം? അറബി ഭാഷയിൽ ഉപയോഗിച്ച എന്ന അറബി ഭാഷയിലുള്ള ഒരു പ്രയോഗത്തെ പറ്റിയാണ് പറയുന്നത്. ജഅല എന്ന് പറയുന്ന ഒരു പ്രയോഗം, തന്റെയും റബ്ബിന്റെയും ഇടയിൽ വാസിത്തകളെ സൃഷ്ടിച്ചു എന്ന അർത്ഥത്തിലുള്ള ജഅല എന്ന പ്രയോഗത്തെ, ആ പ്രയോഗത്തെ കുറിച്ച് പറയുകയാണ്. അതിൽ നിന്ന് കുഫുർ തോന്നിപ്പിക്കപ്പെടുന്ന, കുഫുർ ധ്വനിപ്പിക്കപ്പെടുന്ന ഒരു വാചകം എന്ന നിലയ്ക്ക് ആ വാചകം മോശപ്പെട്ട വാചകമാണ്. ആ പ്രയോഗം, ഏത് പ്രയോഗം? അറബി ഭാഷയിലുള്ള എന്ന് പറയുന്ന പ്രയോഗത്തെ, ആ പ്രയോഗം പ്രയോഗിക്കാൻ പാടില്ല. തവസ്സുലിനെ പറ്റി അങ്ങനെ പ്രയോഗിക്കരുത്, അത് ചീത്തയാണ് എന്നാണ് മഹാനവറുകൾ പറയുന്നത്. കാരണം എന്തുകൊണ്ട്? റബ്ബിന്റെയും എന്റെയും റബ്ബിന്റെയും ഇടയില് റസൂലുള്ള വാസിത്തയായത് ഞാനാക്കിയിട്ടല്ല, ഞാൻ റസൂലിനെ വാസിത്താക്കിയിട്ടല്ല. റസൂലുള്ള നേരത്തെ റസൂലുള്ള മധ്യവർത്തിയാണ്. റസൂലുള്ളാഹിയിലൂടെയാണ് അള്ളാഹുവിൽ നിന്നുള്ള വഹീന്റെ സന്ദേശങ്ങൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ നിലക്ക് റസൂലുള്ള നേരത്തെ വാസിത്തയാണ്, ഞാൻ ആക്കിയത് കൊണ്ട് ആയതല്ല. അതുകൊണ്ട് തന്നെ അറബി ഭാഷയില് ജഅലുൽ വസായിതി ബൈനൽ അബ്ദി വബൈന റബ്ബി എന്ന പ്രയോഗം, ആ ലഫ്ള്, ആ ശബ്ദം, അത് മോശപ്പെട്ട ശബ്ദമാണ് എന്ന് മഹാനായ ഇമാം കുർദി തങ്ങള് തന്റെ ഫതാവയിൽ പറഞ്ഞ കാര്യത്തിന് ഇയാൾ എന്താ അർത്ഥം വെച്ചതെന്നറിയോ?
ഇയാളും ഇയാൾക്ക് ആശയം പറഞ്ഞു കൊടുക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകളൊക്കെ എന്താ അർത്ഥം വെക്കണത് എന്നറിയോ? ഈ ഏർപ്പാട് മോശമാണ്. അപ്പൊ കുർദി ഇമാം എന്ത് പറഞ്ഞു? തവസ്സുൽ ചെയ്യുക, ഇസ്തിഗാസ എന്നൊക്കെ പറയുന്നത് ആ പണി കുഫ്രല്ലെങ്കിലും ആ ഏർപ്പാട് മോശമാണ്. അപ്പൊ മോശാണ് ഇമാമിങ്ങളും പറഞ്ഞിട്ടുണ്ട്. അല്ല സുഹൃത്തെ, അതല്ല അവിടുത്തെ അർത്ഥം. തവസ്സുൽ സുന്നത്താണ് എന്നാണ് ഇമാം നവവി തങ്ങൾ തന്റെ സർവ കിതാബുകളിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. നാല് മദ്ഹബിന്റെ ഇമാമുമാരും അവരുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഹജ്ജിന്റെ അധ്യായത്തില് മദീന മുനവ്വറയിലെ റൗള ഷെരീഫിൽ പോയി സിയാറത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ പോയിട്ട് യാ റസൂലല്ലാഹ്, റസൂലായവരെ, ജയ്തുക, ഞാനിതാ അങ്ങയുടെ അടുത്ത് വന്നു, മുസ്തഗ്ഫിറം മിൻ ദംബി, എന്റെ ദോഷത്തിൽ നിന്ന് മഗ്ഫിറത്ത് യാചിക്കുന്നവരായിട്ട്, വ മുസ്തഷ്ഫി അംബിക ഇലാ റബ്ബി, എന്റെ റബ്ബിലേക്ക് അങ്ങയെ കൊണ്ട് ഞാൻ ഷഫാഅത്ത് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനിതാ ഇവിടെ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പാടട്ടെ. എന്താണ് യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അഉളുമുഹു ഫതാബ മിൻ തീബിഹി ان القاع والاكم نفسي فداء لقبر انت ساكنه فيه الافاف وفيه الجود والكرم എന്ന റൗലയിൽ റൗലയിൽ മരമാടപ്പെട്ട റസൂലിനെ നേരിട്ട് അഭിസംബോധനം ചെയ്തുകൊണ്ട് നബിയെ തവസ്സുലാക്കിക്കൊണ്ട് നബിയെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് അപേക്ഷിക്കട്ടെ. അത് സുന്നത്താണ്, അത് നല്ലതാണ്, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. ഇത് നബവി റഹിമ മാത്രം പറഞ്ഞതല്ല, ഹഖാഹുൽ മാവർദി അതിനെ ഇമാം മാവർദി ഉദ്ധരിച്ചു, വൽ ഖാലി അബു തയ്യിബ ഷാഫിഈ മദ്ഹബിലുള്ള ഖാലി അബു തയ്യിബ് ഉദ്ധരിച്ചു, വസായിറു അസ്ഹാബിനാ ഷാഫിഈ മദ്ഹബിലുള്ള സകല ഇമാമുമാരും അത് സുന്നത്താണ്, കൂലി കിട്ടുന്ന കാര്യമാണ്, പരലോകത്ത് ചെന്നാൽ ഒരു മുഅ്മിനിക്ക് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണെന്ന് നാല് മദ്ഹബിന്റെ ഇമാമുമാരും രേഖപ്പെടുത്തിയ ഒരു സംഭവത്തെ സംബന്ധിച്ച് ആ ഏർപ്പാട് മോശമാണെന്ന് എങ്ങനെ ഇമാമിങ്ങൾ പറയോ? ഇമാമിങ്ങൾ പറയോ? ഒരിക്കലും പറയുകയില്ല. പിന്നെ എന്താണ് ഇമാം കുർദി തങ്ങൾ പറഞ്ഞത്? തൻ്റെ തന്നോട് ചോദിച്ച ഫത്വയിൽ ഉപയോഗിച്ച അറബി ഭാഷയിലുള്ള ജഅലുൽ വസായിതി ബൈനൽ അബ്ദി വബൈന റബ്ബി എന്ന പ്രയോഗം, ആ പ്രയോഗം ഭാഷാപരമായി അതൊരു മോശപ്പെട്ട പ്രയോഗമാണ് എന്ന ആ വാക്കിനെ അടർത്തിയെടുത്തുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ആ ഏർപ്പാട് മോശമാണ് എന്ന് അർത്ഥം വെച്ചുകൊണ്ട്, തെറ്റായ അർത്ഥം വെച്ചുകൊണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇറങ്ങിയിട്ട് മറുകണ്ഠം ചാടിയ ഈ മൗലവി കവലകളിലൂടെ ഇത് ദുർവ്യാഖ്യാനം ചെയ്തു നടക്കുമ്പോ എങ്ങനെ എസ് കെ എസ് എസ് എഫിന് നോക്കി നിൽക്കാൻ കഴിയും? അതുകൊണ്ടാണ് അയാളെ ഞങ്ങൾ വെല്ലുവിളിച്ചത് എന്ന് നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ. ഇമാം കുർദി റഹിമഹുല്ല തന്റെ ഖുർറത്തുൽ ഐൻ എന്ന ഫതാവ സമാഹാരത്തിൽ മഹാനവറുകളോട് ചോദിച്ചത് അന്ന് അറേബ്യൻ നാടിൽ രംഗത്തിറങ്ങിയ ഒരു വ്യക്തിയെ സംബന്ധിച്ച, അയാൾ കുറെ പുസ്തകം വായിച്ചിട്ട് നിലവിലുള്ള നാല് മദ്ഹബുകളെയും തള്ളിപ്പറയണമെന്ന് പറഞ്ഞിട്ട് ലോക മുസ്ലിമീങ്ങൾ ഇസ്ലാമിൻ്റെ പുറത്താണ് എന്ന് പ്രചരിപ്പിച്ചു നടന്നിരുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ആശയം സ്വീകരിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ്, വഹാബി പ്രസ്ഥാനത്തിൻ്റെ ആശയം സ്വീകരിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച മഹാനവറുകളോട് ഈ ഫത്വയിൽ ചോദിച്ചത്. ആ സമയത്ത് മഹാനവറുകൾ അയാളെ സംബന്ധിച്ച്, ആ വ്യക്തിയെ സംബന്ധിച്ച് വളരെ ദീർഘിച്ചുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? നാല് മദ്ഹബും അംഗീകരിക്കാതെ സ്വയം ഖുർആനും ഹദീസും വ്യാഖ്യാനിക്കാൻ തുനിഞ്ഞാൽ അബദ്ധത്തിൽ ചെന്നുപെടും, അവൻ പിഴച്ചു പോകും എന്നു തന്നെ മഹാനവറുകൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനും തിരു ഹദീസും നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെ? പരിഭാഷ വായിച്ചിട്ടാണോ? കേവലം ഒരു പരിഭാഷ, ഏതെങ്കിലും ഒരു മൗലവി എഴുതിയ പരിഭാഷ അല്ലെങ്കിൽ ഒരു മുസ്ലിയാർ എഴുതിയ പരിഭാഷ എന്നായിക്കോട്ടെ, ഒരു പരിഭാഷ വായിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വഹയിൻ്റെ കലാമായ വിശുദ്ധ ഖുർആനിനെ സമ്പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുമെന്നാണോ? വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ഹെർഫിനിക്കും ഓരോ വാക്കിനിക്കും ആയിരക്കണക്കിന് വ്യാഖ്യാനങ്ങളുണ്ട്. ആ വ്യാഖ്യാനങ്ങൾ ഇവിടെ എഴുതാൻ പുറപ്പെടുകയാണെങ്കിൽ ഏഴ് കടലും മഷിയാക്കിയാലും ഭൂമിയിലുള്ള എല്ലാ മരങ്ങളും അത് പേനയാക്കി മാറ്റിയാലും അതിൻ്റെ വ്യാഖ്യാനം തീർക്കാൻ കഴിയുകയില്ല എന്ന് അല്ലാഹു തആല തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതല്ലേ സഹോദരന്മാരെ?
അങ്ങനെ ഇവിടെ ഖുർആനും ഹദീസും സ്വന്തം താല്പര്യമനുസരിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുന്ന ഈ വ്യക്തി അവന്റെ ചെയ്തി മോശമാണ്. അവൻ കേവലം പുസ്തകം വായിച്ചുകൊണ്ട് ഖുർആൻ വ്യാഖ്യാനിച്ചാൽ അത് ശരിയാകുകയില്ല എന്ന് ഇമാം ഖുർദി തങ്ങൾ പറയുകയാണ്. നിങ്ങൾ നോക്കൂ, നമ്മൾ പരിഭാഷ കൊണ്ട് അവലംബിക്കുന്ന ഇവിടുത്തെ മുജാഹിദിന്റെ ആളുകൾ, അവർ കേവലം പരിഭാഷയിലൂടെയാണ് കാര്യങ്ങൾ എന്ന് ഖുർആനെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയുന്നത് പരിഭാഷ ഖുർആനിൻ്റെ ഒരു ഖുർആനിനെ മനസ്സിലാക്കാനുള്ള ഒരു ശതമാനം പോലും മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു കവാടം മാത്രമാണ്. ഖുർആനിനെ അഗാധമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അറബി ഭാഷ, അതിൻ്റെ സാഹിത്യവും അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ക്ലിയറായി മനസ്സിലാക്കണം എന്നാണ്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, എന്നിട്ട് ഇവിടെ പ്രസംഗിച്ചു പോയ ഈ മൗലവിയും അദ്ദേഹത്തിൻ്റെ പിന്നണി പ്രവർത്തകരും ഇന്ന് സംസ്ഥാന വ്യാപകമായിട്ട് മഹാനായിരിക്കുന്ന ഇ കെ ഹസൻ മുസ്ലിയാരെ സംബന്ധിച്ച് കടുത്ത ഒരു ആരോപണം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ്? മഹാനവറുകൾ തൻ്റെ തഹദീറത്തുൽ ഇഖ്വാൻ അൻ തർജമത്തുൽ ഖുർആൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ പറയാണ്. അവരിവിടെ വായിച്ച, ഇവിടെയും മറ്റിടങ്ങളിലും പ്രസംഗിച്ചു പോകുന്ന ഒരു ആ പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എന്താണ് ആ ഉദ്ധരണിയിൽ എന്തു തകരാറാണുള്ളത്? സുന്നി ആലിമീങ്ങൾ സാധാരണക്കാരെ ഖുർആനിൽ നിന്ന് ആട്ടിയകറ്റുന്നവരാണ് എന്ന കടുത്ത ആരോപണമാണ് ഇവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. കേട്ടാത്തോന്നും അത് ശരിയാണ് എന്ന്. എന്നാൽ വസ്തുത അങ്ങനെയല്ല. മഹാനവറുകൾ എന്താണ് ഈ കസം മുസ്ലിയാർ പറയുന്നത്? ഖുർആനിൻ്റെ അർത്ഥവും പൊതുജനങ്ങളുമായുള്ള ബന്ധവും, പൊതുജനങ്ങൾ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയുടെ അതിൻ്റെ ചെറുതും വലുതുമായ മുഴുവൻ ഭാഗങ്ങളും പഠിക്കാൻ അവസരം കിട്ടാത്ത ആളുകൾ, അതാണല്ലോ പൊതുജനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആ പൊതുജനങ്ങളുമായുള്ള ബന്ധവും മഹാനവറുകൾ പറയുകയാണ്, ഖുർആനിലെ ഒരു ആയത്തിൻ്റെയും അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല. കണ്ടില്ലേ, പൊതുജനങ്ങൾക്ക് ഖുർആന്റെ ആയത്ത് പഠിക്കൽ നിർബന്ധമില്ല, അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല. കണ്ടോ, ഖുർആനിൽ നിന്ന് പൊതുജനങ്ങളെ ആട്ടുകയാണ് മുസ്ലിയാക്കന്മാർ ചെയ്യുന്നത്. അല്ല, ഇവിടെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഒരു ഹുക്കുമ് പറഞ്ഞേക്ക, പൊതുജനങ്ങളായ ആളുകൾക്ക് ഖുർആന്റെ അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ നിസ്കാരം നിർബന്ധമാണെന്ന് പറഞ്ഞിൻ്റെ അർത്ഥം എന്താ? അത് നിർവഹിക്കൽ നിർബന്ധമാണ്, ഉപേക്ഷിച്ചാൽ നരകമാണ് എന്ന് പറയും പോലെ ഖുർആന്റെ അർത്ഥം പഠിക്കാതെ ഒരാൾ മരണമടഞ്ഞാൽ അയാൾക്ക് അള്ളാഹു ശിക്ഷ കൊടുക്കും, നരകം കൊടുക്കും, ഇതല്ലേ വാജിബാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? അങ്ങനത്തെ ഒരു നിർബന്ധം പൊതുജനങ്ങൾക്ക് ഇല്ല. അത് പൊതുജനങ്ങൾക്ക് അനുകൂലമായ കാര്യമല്ലേ? ഖുർആൻ പഠിക്കാത്തത് കൊണ്ട്, അതിന് അർത്ഥം പഠിക്കാത്തത് കൊണ്ട് അള്ളാഹു നരകത്തിലിടൂലാ, ഇതല്ലേ കെ സുംസിലാർ പറഞ്ഞത്? അതിലെന്താണ് തെറ്റുള്ളത്? എവിടെയാണ്? എന്നിട്ട് ഇതാണ് വായിച്ചിട്ട് പിന്നെ അയാളെ വകയായിട്ടാണ് ദുർവ്യാഖ്യാനം ചെയ്യാണ്. അതിൻ്റെ ശേഷം പറയണെന്താ? ഓതൽ നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ്, ശരിയല്ലേ? ബാക്കിയുള്ളതൊക്കെ സുന്നത്താ. ഖുർആന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഓതൽ സുന്നത്താണ്. അഞ്ചു നേരത്തെ നിസ്കാരത്തിൽ 17 പ്രാവശ്യം ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. ഫാത്തിഹ മാത്രമേ നിർബന്ധമുള്ളൂ, സൂറത്തുകൾ ഓതൽ സുന്നത്തേയുള്ളൂ. അതും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, ശരിയാണ്? അർത്ഥം പഠിക്കാതെ ഫാത്തിഹ ഓതി നിസ്കരിച്ചത് കൊണ്ട് അള്ളാഹു ഒരാളെ നരകത്തിലിടൂല, അള്ളാഹു ഒരാളെ ശിക്ഷിക്കൂല, പൊതുജനങ്ങളെ ശിക്ഷിക്കൂല. ഇത് തന്നെയല്ലേ നമ്മുടെ ശറഇന്റെ നിയമം? ആ നിയമമല്ലേ ഈ കസം മുസ്ലിയാർ തഹദീറത്തുൽ ഇഖ്വാൻ എന്നുള്ള പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്? എവിടെയാണ് അവിടെ അബദ്ധം സംഭവിച്ചത് എന്ന് ഇവരൊന്ന് ചൂണ്ടിക്കാണിക്കണം. പ്രത്യേകം സുന്നത്തുമില്ല, ശരിയാണ്? മറ്റു സൂറത്തുകളുടെ അർത്ഥമറിയൽ സുന്നത്തായതിനേക്കാൾ ഉപരിയായിട്ട് ഒരു പ്രത്യേക സുന്നത്ത് ഫാത്തിഹ സൂറത്തിനെ പറ്റി പറയാനില്ല. മറ്റു സൂറത്തുകൾ അർത്ഥമറിയൽ എപ്രകാരമാണോ സുന്നത്ത്, തത്തുല്യമായ സുന്നത്ത് ഫാത്തിഹാക്കുമുണ്ട് എന്നതിൽ കവിന് പ്രത്യേകം സുന്നത്തുമില്ല എന്ന് മഹാനവർകൾ ശറഇന്റെ ഒരു നിയമം തന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചത് അത് ഖുർആനിൽ നിന്ന് ആളുകളെ അകറ്റി ഓടിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അത് ചരിത്രത്തിനെതിരല്ലേ, വസ്തുതക്കെതിരല്ലേ? നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്താണ് ഇവിടെ ജനങ്ങൾക്കിടയിൽ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ജനങ്ങളെ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും പള്ളി ദർസിലേക്ക് നിങ്ങൾ പറഞ്ഞേക്കണം. 10 കുട്ടികളുണ്ടെങ്കിൽ 10 മക്കളെയും പള്ളി ദർസക്ക് പറഞ്ഞേക്കണം എന്നാണ് നമ്മൾ പറയണത്. പക്ഷെ അത് പ്രായോഗികമല്ലാത്തതുകൊണ്ട് നമ്മൾ പറയും ഒരാളെങ്കിലും ഒരു കുടുംബത്തിൽ നിന്ന് പള്ളി ദർസിലേക്ക് അല്ലെങ്കിൽ അറബി കോളേജിലേക്ക് പറഞ്ഞേക്കണം എന്നല്ലേ നമ്മൾ പറയണത്? പറഞ്ഞേക്കണ്ടെന്നാ പറയണത്? നിങ്ങൾ ആലോചിച്ചോളി, പറഞ്ഞേക്കണ്ട, ഖുർആൻ പഠിക്കണ്ടെന്നാണ് പറഞ്ഞത്? നിങ്ങൾ നിങ്ങളുടെ എല്ലാ മക്കളെയും പറഞ്ഞേക്കണം, പക്ഷേ അത് അപ്രായോഗികമായതുകൊണ്ട് ഒരാളെങ്കിലും പറഞ്ഞേക്കണം. ഇതല്ലേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ആശയം? ഈ ആശയത്തെ മറച്ചു വെച്ചുകൊണ്ട് ഈ മുസ്ലിയാക്കന്മാർ എന്നുള്ളത് ഇവരുടെ നിരന്തരമായൊരു പ്രയോഗ, ആ പ്രയോഗം ആവർത്തിച്ചു കൊണ്ട് ഇങ്ങനെ പറയും. എന്ത്? മുസ്ലിയാക്കന്മാർ ജനങ്ങളെ ഖുർആനിൽ നിന്ന് അകറ്റുകയാണ്. എന്തൊരു ചരിത്രപരമായ വിഡ്ഢിത്തരമാണ്, എന്തൊരു ബുദ്ധിപരമായ അജ്ഞതയാണ് ഈ ആളുകൾ ഈ
സഹോദരന്മാർ ഇവിടെ കവലകൾ തോറും പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കുക സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് കൺഫ്യൂഷനുകൾ, പിന്നെ ഇവിടെ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യം എന്താണ്? ഇസ്തിഹാസ പങ്കൾ പറയുന്നത് എന്താ? ഇസ്തിഹാസ എന്ന് പറഞ്ഞാൽ എന്താ? മഹാന്മാരായ ആളുകളെ കൊണ്ട് തവസ്സുലാക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഇന്ന ആളുടെ റസൂലുള്ളാഹിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുന്നു അല്ലാ, അല്ലെങ്കിൽ റസൂലേ അങ്ങ് എനിക്ക് സഹായം ചെയ്യണേ എന്ന വിധത്തിൽ നേരിട്ടോ അല്ലെങ്കിൽ മുന്നിൽ വെച്ചുകൊണ്ടോ നടത്തുന്ന ആ കാര്യത്തെ പറ്റിയല്ലേ? അത് ഒന്നുകിൽ സുന്നത്ത് അല്ലെങ്കിൽ അനുവദനീയം. ഇതല്ലേ സുന്നികൾ പറയുന്നത്? ഞങ്ങൾ പറയുന്നത് എന്താ? അതൊക്കെ ഷിർക്കാണ്. ഷിർക്കിന്റെ പരിഭാഷ ഒരു പറയില്ല. ഷിർക്കിന്റെ പരിഭാഷ എന്താ? ബഹുദൈവ വിശ്വാസം. ബഹുദൈവ വിശ്വാസം എന്നിങ്ങോട്ട് പറയാൻ ഒരിക്കും മടിയാ. പിന്നെ അത് ഷിർക്ക് ഷിർക്ക് എന്ന് അറബിയിൽ ഇങ്ങനെ പറഞ്ഞുകാണ്ട് ഒരു കൺഫ്യൂഷൻ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടാ സംസാരിക്കുക, എന്നിട്ട് അത് ഷിർക്കാണ്. ഇനി പരലോകത്ത് ചെന്നാൽ ഒന്നുകിൽ അത് ഷിർക്കാകും അല്ലെങ്കിൽ അനുവദനീയമാകും. അനുവദനീയമായാൽ ഇപ്പം അനുവദനീയമുള്ളോ, വലിയൊരു അപകടമല്ലല്ലോ. ഷിർക്കാണെങ്കിലോ അത് വലിയ അപകടമല്ലേ? അതുകൊണ്ട് പരമാവധി നമ്മളെ ഇന്ന് വിട്ടുക്കല്ലേ വേണ്ടത് എന്ന ഒരു ചോദ്യം ചോദിച്ചിട്ട് ജനങ്ങളെ കൺഫ്യൂഷനാക്കാൻ ശ്രമിക്കുക. ഇത്തരക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇസ്തിഹാസ ചെയ്തോ തവസ്സുല് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾ ഇടതേടിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തോ ഒരു മഹാനോട് സഹായം ചോദിച്ചോ ചോദിച്ചില്ല, ഇതൊന്നുമല്ല പ്രശ്നം. ഇസ്ലാമിന്റെ ഒരു നിയമം സുന്നത്താണ് അല്ലെങ്കിൽ അനുവദനീയമാണ് എന്ന് ഇമാമുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ ഇസ്ലാമിന്റെ ഒരു നിയമം, ഹദീസുകളെ കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു കാര്യം, ഖുർആനിന്റെ ആയത്തുകളെ കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു കാര്യം, ആ കാര്യത്തെയാണ് നിങ്ങൾ ഷിർക്ക് എന്ന് പറയുന്നത്. നിങ്ങളത് ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളതല്ല ഞങ്ങളുടെ പ്രശ്നം, നിസ്കരിച്ചോ നിസ്കരിച്ചില്ലേ എന്നുള്ളതല്ല പ്രശ്നം. നിസ്കാരം, നിർബന്ധമായ നിസ്കാരത്തെ ഷിർക്കാണ് എന്നൊരാൾ വാദിച്ചു വന്നാൽ അത് ദീനിലില്ലാത്ത പുത്തൻ വാദമാണ്, അത് ദീനിലില്ലാത്ത അബദ്ധവാദമാണ്. ഈ അബദ്ധവാദം ുമായിട്ട് നിങ്ങൾ പരലോകത്ത് ചെന്നാൽ അല്ലാഹു നിങ്ങളോട് ചോദിക്കും മുജാഹിദുകളെ, അല്ലാഹു നിങ്ങളോട് ചോദിക്കും വഹാബികളെ, എന്റെ ദീനിൽ ഞാൻ അനുവദിച്ച ഒരു കാര്യം, എന്റെ ദീനിൽ ഞാൻ പ്രതിഫലാർഹമാക്കിയ ഒരു കാര്യത്തെ നിങ്ങൾ അത് നിഷിദ്ധമാണെന്നല്ല, അത് ബഹുദൈവ വിശ്വാസമാണെന്ന വിധത്തിൽ സമൂഹത്തിന്റെ ഇടയിൽ മൈക്ക് കെട്ടി പ്രചരിപ്പിച്ചു നടക്കുന്ന വഹാബികളെ, നടക്കൂ നരകത്തിലേക്ക് എന്നല്ലേ അല്ലാഹു പറയുക? ഒരു രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടാതിരിക്കാൻ അതിനു മുമ്പായിട്ട് പ്രസ്തുത ബിദ്അത്തിൽ നിന്ന് ഇസ്തിഹാസയും തവസ്സുലും ഒക്കെ ദീൻ അംഗീകരിച്ച, ഖുർആൻ കൊണ്ട് തെളിയിക്കപ്പെട്ട, ഹദീസ് കൊണ്ട് തെളിയിക്കപ്പെട്ട, ഇജ്മാഇലൂടെ തെളിയിക്കപ്പെട്ട, ഖിയാസ് കൊണ്ട് അംഗീകരിക്കപ്പെട്ട സത്യമാണെന്നുള്ള വസ്തുതയിലേക്ക് കേരളത്തിലുള്ള വഹാബികളും വഹാബിസത്തിലേക്ക് കാലുമാറിപ്പോയ ആളുകളും മടങ്ങി വരണമെന്നാണ് ഈ സന്ദർഭത്തിൽ എൻ്റെ സഹോദരന്മാരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞങ്ങൾ വളരെ തന്മയത്വത്തോടു കൂടി പറയട്ടെ, ഞാനും എൻ്റെ സഹോദരൻ മുസ്തഫ അഷ്റഫിയും പറയട്ടെ, ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് അവിടെ 22-ാം തീയതി നടന്ന ആ സംവാദ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടോ പൊതുവായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചോ ഇവിടുത്തെ മുജാഹിദ് പ്രവർത്തകർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉന്നയിക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കും. തുറന്ന വേദി സംഘടിപ്പിക്കാൻ ഞങ്ങൾ 1000 വട്ടം തയ്യാറാണ് എന്നിവിടെ പരസ്യമായി പറയാൻ ഞങ്ങൾക്ക് പേടില്ല. ഞങ്ങൾ ഒളിച്ചോടി പോകുന്ന ആളുകളല്ല. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇവിടെ വളരെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 22-ാം തീയതി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന 4 മണിക്കൂറിലേറെ നീണ്ടുനിന്ന ആ മഹത്തായ വ്യവസ്ഥ സംബന്ധിച്ചുള്ള ചർച്ച ഏത് രൂപത്തിലൂടെയാണ് വഹാബികൾ നിസ്കാര സമയത്തുള്ള ഗ്യാപ്പിൽ ഒളിച്ചോടിപ്പോയത് എന്നുള്ള വളരെ വ്യക്തമായ കാര്യങ്ങളിതാ ഇവിടെ അഭ്രപാളിയുടെ പുറത്തേക്ക് വരാൻ പോകുകയാണ്. നിങ്ങളത് എല്ലാം ശ്രദ്ധിക്കണം. അതിന് മുമ്പായിട്ട് ഒരൊറ്റ കാര്യം കൂടി പറയട്ടെ, കേരളത്തിലുടനീളം ഇന്നിപ്പോ അവർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്, സമസ്തക്കാരുടെ പുസ്തകത്തില് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ 5-ാം ക്ലാസ്സിലുള്ള അഖീദയിൽ ഖുർആന് തിരുമറി നടത്തിയിട്ടുണ്ട്. എന്താ ഖുർആന് തിരുമറി നടത്തിയെന്ന് കണ്ട് അവർ പറയുന്നത്, ഖുർആനിൽ സൂറത്തുൽ ജിന്നിൽ 26-ാമത്തെ ആയത്ത് ഉണ്ട്. എന്താ? ആലിമുൽ ഗൈബി ഫലാ യുളഹിറു അലാ വൈബിഹി അഹദ ഇല്ലാ മനിർതലാ മിർ റസൂലിൻ ഫഇന്നഹു യസ്ലുകു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി റസദ. 26-ാമത്തെയും 27-ാമത്തെയും ആയത്താണ്. അപ്പോ
അഖീദയുടെ പുസ്തകത്തില് ഇൽമുൽ വൈബ് അദൃശ്യജ്ഞാനം എന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യായം ഉണ്ട്. ആ അധ്യായത്തിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിന്റെ പ്രവാചകന്മാരായ അമ്പിയാക്കൾക്ക് അദൃശ്യ കാര്യങ്ങൾ അറിയും, ഔലിയാക്കൾക്കും അദൃശ്യ കാര്യങ്ങൾ അറിയും എന്ന് പറഞ്ഞതിന് ശേഷം അതിനൊക്കെ ഉപോത്ബലകമായിട്ട് ഒരു ആയത്ത് കൊടുത്തുക. ആ അധ്യായത്തിൽ പറഞ്ഞ ആശയങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ആയത്ത്, ആ ആയത്ത് അവിടെ കൊടുത്തതിന്റെ ബാക്കി ഭാഗം പിന്നെ അവിടെ പറയൽ ആവശ്യമില്ലാത്തത് കൊണ്ട് അത് അവിടെ പറഞ്ഞിട്ടില്ല. ബ്രാക്കറ്റിൽ എന്ത് കൊടുത്തു? സൂറത്തുൽ ജിന്ന് 26 എന്ന് കൊടുത്തു. എന്നിട്ട് ഇവര് പറയാണ് ഇല്ലാ മനിർത്തല എന്നുള്ള ആ വാക്ക് അത് 27-ാമത്തെ ആയത്തിൽ പെട്ടതാണ്. ഇവരെന്ത് ചെയ്തു? ഇവർ എന്ന് പറഞ്ഞാൽ സമസ്തക്കാര്, സമസ്തകൾ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ആൾക്കാര്. ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ വൈബിഹി അഹദൻ ഇല്ലാ മനിർത്തല എന്ന് 27-ാമത്തെ ആയത്തിലുള്ള ഇല്ലാ മനിർത്തലയും കൂടി കൂട്ടിയിട്ട് ഒന്നിച്ച് ബ്രാക്കറ്റിൽ എന്ത് എഴുതി? അത് സൂറത്തുൽ ജിന്ന് 26 എന്ന് എഴുതി. ഇപ്പൊ എന്തായി? പുതിയൊരായത്തുണ്ടാക്കി. 27-ാമത്തെ ഒരു വാക്കും കൂടി ഇതിൽ ചേർത്ത് കാണും പുതിയൊരായത്തുണ്ടാക്കി എന്നാണ് ഇപ്പൊ പറയുന്നത്. നിങ്ങളും കേട്ടിട്ടുണ്ടാവും അങ്ങനെയുള്ള പ്രഭാഷണങ്ങളൊക്കെ ഒരു പക്ഷേ, അല്ലെ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിലും ഇവിടുത്തെ സലഫികൾ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സലഫികൾ എന്ന വാക്കുപയോഗിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വഹാബികൾ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതിങ്ങനെ വിശ്വസിച്ച് നടക്കുകയാണ്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, അവിടെ എന്തിനാണ് സൂറത്തുൽ ജിന്ന് 26 എന്ന് കൊടുത്തത്? അതൊരു സൂചന മാത്രമായിരുന്നു, അഥവാ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകനക്ക് ഒരു ഇൻഡെക്സ്, ഇത് വിശുദ്ധ ഖുർആൻ ഏത് ഭാഗത്താ പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ ആവശ്യമായ ഒരു ബ്രാക്കറ്റ് മാത്രമാണ്. അത്രയും ഉദ്ദേശമുള്ളൂ, അല്ലാതെ കൃത്യമായി ആ ആയത്തിന്റെ നമ്പർ പറയലല്ല. മാത്രവുമല്ല, നിങ്ങൾ നോക്കൂ. എന്നിട്ട് ഇവര് പറയാണ് പുതിയ ആയത്തുണ്ടാക്കിയിക്കണോന്ന്. അങ്ങനെയാണെങ്കിൽ ഇത് മുജാഹിദുകളുടെ പുസ്തകമാണല്ലോ, വഹാബികൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്ന പുസ്തകമാണല്ലോ തൗഹീദിനെ സംബന്ധിച്ചുള്ള ഈ പുസ്തകം. ഈ പുസ്തകത്തിന്റെ 174-ാമത്തെ പേജിൽ എന്താ പറയുന്നത്? അവൻ അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവനാകുന്നു, അവന്റെ അദൃശ്യജ്ഞാനം അവൻ ആർക്കും വെളിപ്പെടുത്തി കൊടുക്കുകയില്ല, അവൻ തൃപ്തിപ്പെട്ട ദൂതനൊഴികെ. ജിന്ന് 26 ബ്രാക്കറ്റില്, ജിന്ന് 26-ഉം 27 എന്ന് എഴുതേണ്ടടുത്ത് ജിന്ന് 26 എന്ന് ഈ പുസ്തകത്തിൽ എഴുതാണ്. ഈ പുസ്തകത്തിൽ തന്നെ മറ്റൊരു സ്ഥലത്തും പറയുകയാണ് അവൻ അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവനാകുന്നു, അവൻ്റെ അദൃശ്യജ്ഞാനം അവൻ ആർക്കും വെളിപ്പെടുത്തി കൊടുക്കുകയില്ല, അവൻ തൃപ്തിപ്പെട്ട ദൂതനൊഴികെ. ജിന്ന് 26. അപ്പം ഇവർ ഈ ബ്രാക്കറ്റിൽ എഴുതിയതോ? ഇത് പുതിയ ഖുർആൻ ഉണ്ടാക്കിയതാ? നമ്മൾ ആരെങ്കിലും അങ്ങനെ വിമർശിക്കോ? അത് വായനക്കാരനിക്ക് എവിടെയാണ് ഖുർആനിലെ ആയത്തുള്ളതിലേക്ക് ഒരു സൂചന മാത്ര, അത്രയും പ്രാധാന്യമുള്ളൂ ബ്രാക്കറ്റിന്റെ പ്രാധാന്യം. എന്നിട്ട് അതുപോലും മനസ്സിലാക്കാൻ കഴിയാതെ എന്നിട്ട് ഇവർ പറയാണ് ഇവര് അമ്പിയാക്കൾക്ക് മാത്രമേ വൈബ് അറിയുള്ളൂ, ഔലിയാക്കൾക്ക് വൈബ് അറിയൂല എന്നല്ലേ? എന്നിട്ട് എന്താണ് നിങ്ങൾ മദ്രസാ പുസ്തകത്തിൽ ഔലിയാക്കൾക്ക് വൈബ് അറിയുമെന്ന് ഈ കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് സമസ്തനെ ഇവർ ചോദ്യം ചെയ്യും. അപ്പൊ എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും മൊബൈലിൽ ഇപ്പൊ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുക, സമസ്തക്കാര് ഔലിയാക്കൾ വൈബറിയും വൈബറിയും അദൃശ്യമറിയും അദൃശ്യമറിയുമെന്ന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ ഇവര് അത് തെറ്റാണ്, അത് വളരെ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൊബൈലുകളിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര്. പക്ഷേ ഈ പുസ്തകം ഞാൻ ഉയർത്തിപ്പിടിച്ച ഈ പുസ്തകം ഏതാറിയോ? ഇത് അൽ വിലായത്തു വൽ കറാമ എന്ന് പറയുന്ന കേരള ജംഇയ്യത്തുൽ ഉലമ നേരിട്ട് പ്രസിദ്ധീകരിച്ച് ഇന്നും പിൻവലിക്കാത്ത ഈ പുസ്തകം, ഈ പുസ്തകം വഹാബികളുടെ ആദർശ പുസ്തകം. ഈ പുസ്തകത്തിന്റെ 62-ാമത്തെ പേജിൽ എന്താ പറയുന്നത്? സൂറത്തുൽ ജിന്നിൽ ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ വൈബിഹി അഹദൻ ഇല്ലാ മനിർതലാ മിർ റസൂലിൻ. അദൃശ്യകാര്യത്തെ അറിയുന്നവൻ അല്ലാഹു ആകുന്നു, അപ്പോൾ അവന്റെ അദൃശ്യകാര്യത്തിന്മേൽ അവൻ ദൂതനായി തൃപ്തിപ്പെട്ടവരെയല്ലാതെ ആരെയും അവൻ വെളിപ്പെടുത്തുകയില്ല എന്ന 25-ാം ആയത്ത്. 25 അച്ചടിപ്പഴവാണ്, നമ്മക്കതിൽ എതിർക്കാനൊന്നുമില്ല. പുതിയ ഖുർആൻ ഉണ്ടാക്കിയതൊന്നും നമ്മൾ ഇതിനെപ്പറ്റി പറയണില്ല, അതൊരു അച്ചടിപ്പഴവാ. അത് ഖുർആന്റെ ഇന്ന ഭാഗത്താണ് നോക്കേണ്ടത് എന്നുള്ള ഒരു ബ്രാക്കറ്റ് മാത്രമാണ്. എന്നിട്ട് അതിങ്ങനെ പ്രചരിപ്പിക്കുകയാണ് പുതിയ ഖുർആൻ ഉണ്ടാക്കി, പുതിയ ഖുർആൻ ഉണ്ടാക്കി. ഇതിൽ അച്ചടിപ്പയവാണ്, നമ്മളതിനെ വിമർശിക്കുന്നില്ല. 25-ാം ആയത്തും പ്രവാചകന്മാരല്ലാത്തവർക്ക് ഒരു വിധത്തിലും വൈബിനെ അള്ളാഹു തആല അറിയിക്കുകയില്ലെന്ന് പറയുന്നതായി ധരിക്കുന്നത് തെറ്റിദ്ധാരണയാകുന്നു. ആരാണ് എഴുതുന്നത്? അൽ വിലായത്തുവൽ കറാമ എന്ന മുജാഹിദുകളുടെ പണ്ഡിത വിഭാഗമായ കേരള ജംഇയ്യത്തുൽ ഉലമ നേരിട്ടിറക്കിയ ആദർശ പുസ്തകം, അറബി മലയാളത്തിൽ വിരചിതമായ ആദർശ പുസ്തകം. ഇതിൽ പറയാണ് അമ്പിയാക്കൾക്ക് മാത്രമേ വൈബറിയുള്ളൂ എന്ന്. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ വല്ലവന് മനസ്സിലാക്കി പോയാൽ അത് തെറ്റിദ്ധാരണയാണ്. എന്നിട്ട് പേജുകളോളം ആധികാരികമായി പ്രാമാണികമായി വിശുദ്ധ ഖുർആനിന്റെയും തിരു ഹദീസിന്റെയും ഉദ്ധരണികൾ ചേർത്തുകൊണ്ട് ഇവർ സ്ഥാപിക്കുകയാണ് ഔലിയാക്കൾക്കും അദൃശ്യമറിയും.
ഇതന്നെയല്ലേ സമസ്തീം പറഞ്ഞത്? ഇതുതന്നെയല്ലേ വിദ്യാഭ്യാസ ബോർഡ് അഞ്ചാം ക്ലാസ് അഖീദയുടെ പുസ്തകത്തില് ഇൽമുൽ വൈബി എന്ന അധ്യായത്തിൽ കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് ഈ മൗലവിമാർക്ക് ഇപ്പം എന്താ ഒരു പുതിയ വഹി വരിക ചെയ്തത്, പുതിയൊരു ദീനേറ്റ് വരിക ചെയ്തത്? അതാ ഞാൻ പറഞ്ഞത്, സ്വഹാബത്തിന്റെ കാലത്ത് ഹവാരിജുകൾ പൊട്ടിപ്പുറപ്പെട്ടതുപോലെ പിൽക്കാലത്ത് മുഅ്തസിലുകൾ പൊട്ടിപ്പുറപ്പെട്ടതുപോലെ അങ്ങനെ ഓരോ കാലത്തും പിടച്ച ഇസ്ലാമിന്റെ അവാന്തര കക്ഷികൾ ഓരോന്നോരോന്നായിട്ട് പൊട്ടിപ്പുറപ്പെടുകയും നമ്മുടെ ഇമാമുമാര് സടകുടഞ്ഞെഴുന്നേറ്റുകൊണ്ട് പൊതുജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് ഭൂമിയുടെ അടിയിലേക്ക് കുഴിച്ചുമൂടുകയും ചെയ്ത പിടച്ച കക്ഷികളുടെ പിന്മുറക്കാരായിട്ട് ഹിജ്റാബ്ദം 1100കൾക്ക് ശേഷം സൗദി അറേബ്യയിലെ നജദിൽ പൊട്ടിപ്പുറപ്പെട്ട പിടച്ച കക്ഷിയായ വഹാബിസം എന്ന് പറയുന്ന കക്ഷി, ആ കക്ഷികളുടെ കേരളീയ നാമമാണ് മുജാഹിദുകൾ, കേരള ജംഇയ്യത്തുൽ ഉലമ ISM MSM എന്നൊക്കെ പറയുന്ന ഈ കക്ഷികൾ പിടച്ച കക്ഷികളാണ്, ബിദ്അത്തിന്റെ കക്ഷികളാണ്. ജനങ്ങളെ, ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക, സത്യം നിങ്ങൾ ഉൾക്കൊള്ളുക എന്നു മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ISM ഔദ്യോഗിക വേദിയിൽ വന്ന് പ്രസംഗിച്ചു പോയ ബഷീർ മൗലവി മുജാഹിദിന്റെ ഔദ്യോഗികമായ എന്തെങ്കിലും ഒരു പിന്തുണയുടെ അടിസ്ഥാനത്തിൽ സുന്നികളുമായി വാദപ്രതിവാദത്തിന് തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകേണ്ടി വന്ന ആ ദൃസാക്ഷി വിവരണം ഇതാ ഏതാനും നിമിഷങ്ങൾക്ക് അകം ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇനി ഒന്ന് വ്യക്തിപരമായി ഞാൻ പറയട്ടെ, ബഷീർ മൗലവി, നിങ്ങൾ മുജാഹിദിന്റെ ഔദ്യോഗിക പിന്തുണയോടുകൂടി AP അബ്ദുൽ ഖാദർ മൗലവിയുടെയോ TP അബ്ദുള്ള കോയമദനിയുടെയോ ഈ പ്രദേശത്തുള്ള മുജാഹിദ് പ്രവർത്തകരുടെ ഔദ്യോഗിക പിന്തുണ നിങ്ങൾക്ക് കിട്ടൂല എന്ന് നിങ്ങൾക്ക് പേടിയാണെങ്കിൽ വ്യക്തിപരമായിട്ട് നിങ്ങൾ സംവാദത്തിന് തയ്യാറാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു വരികയാണെങ്കിൽ ഇതാ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയം പേറി നടക്കുന്ന ഞങ്ങൾ പറയുന്നു. ഞാൻ തന്നെ പറയട്ടെ, നിങ്ങളുടെ വിദണ്ഡവാദങ്ങളെ പരാജയപ്പെടുത്തുവാനുള്ള എല്ലാ വിദ്യയും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉസ്താദുമാര് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങളുടെ അബദ്ധവാദങ്ങളെ തോട്ടിലേക്കെറിയാൻ ആവശ്യമായ രൂപത്തിൽ നിങ്ങളോട് വാദപ്രതിവാദം നടത്തിക്കൊണ്ട് നിങ്ങളെ തോൽപ്പിക്കുവാൻ ഞാനിതാ തയ്യാറായിരിക്കുന്നു, ഞങ്ങളിതാ തയ്യാറായിരിക്കുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ ഈ വേദി ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഇനി അടുത്ത് മുസ്തഫ അഷ്റഫി നിങ്ങളോട് സംസാരിക്കുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇതിൽ സജീവമായി പങ്കെടുത്ത ഞങ്ങളുടെ വിനീത സുഹൃത്ത് മുഹമ്മദ് സലീം ഇർഫാനി, അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ്. മറ്റു ഒരുപാട് പരിപാടികൾ ഇന്ന് സംബന്ധിക്കാനുണ്ടായത് കൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ വന്നെത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം കാര്യങ്ങളൊക്കെ വിളിച്ച് അന്വേഷിച്ചിരുന്നു. ഇൻഷാ അല്ലാ ഇനി ഏതാനും നിമിഷങ്ങൾക്കകം ഇതാ നമ്മുടെ ഈ കർട്ടന് അപ്പുറത്തായിട്ട് അന്നത്തെ ദൃശ്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുകയാണ്. നിങ്ങളെല്ലാവരും അത് കേട്ട് മനസ്സിലാക്കി സത്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മരണം വരെ സത്യദീനിൻ്റെ ആളുകളായി പ്രവർത്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആലാ ബറകാതുഹു. അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസനാ മിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല വമൻ യുളിൽ ഫലാ ഹാദിയല വനശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക വനശ്ഹദു അന്ന സയ്യിദനാ മുഹമ്മദൻ عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
ومن يشاكك الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونسله جهنم وساءت مصيرا. وقد قال النبي صلى الله عليه وسلم يكون في آخر الزمان دجالون كذابون يأتونكم بما لن تسمعوا أنتم ولا آباؤكم لا يضلونكم ولا يفتنونكم إياكم وإياهم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا صاحب البغداد كل ناصري يا مطلب الحاجات عبد القادر. സർവാധിനായ ബഹുമാനപ്പെട്ട തങ്കന്മാരെ, അഭിമന്യരായ ഉസ്താദുമാരെ, ഈ മഹത്തായ സംരംഭത്തിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഇവിടെ വളരെ നല്ല രീതിയിൽ വിഷയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിച്ച എൻ്റെ പ്രിയ സഹപ്രവർത്തകൻ എം ടി അബൂബക്കർ ദാരിമി, മറ്റു വേദിയിലും സദസ്സരുമായിരിക്കുന്ന പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, കർമ്മോത്സുകരായ വിദ്യാർത്ഥി യുവജന സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ ഈ ഒത്തുകൂടലും നാം ചർച്ച ചെയ്യുന്നതും അവൻ സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മെ, നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മോട് ബന്ധപ്പെട്ടവർ, നമ്മെ സഹായിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മോട് സഹകരിച്ചവർ, ദുആ കൊണ്ട് വസിയെത്തിയതവർ എല്ലാവരെയും അള്ളാഹു സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും അവരുന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു തല വിട്ടുപുറത്തും അപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്നും അവരുന്ന് മരണപ്പെട്ടു പോയ കബർ അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. ബിഹക്കി നബീയിനൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനികളെ, ഇങ്ങനൊരു പെട്ടെന്നൊരു സംരംഭം സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ച് നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കും. കൂടുതൽ ആമുഖം നീട്ടിപ്പറേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിഞ്ഞതുപോലെ നമ്മുടെ ഈ പ്രദേശത്ത് മാസങ്ങൾക്ക് മുമ്പ് ഒരു മൗലവി വന്ന് നമ്മയും നാം ഉൾക്കൊള്ളുന്ന ആദർശത്തെയും വളരെ മോശമായി ചിത്രീകരിക്കുകയും അള്ളാഹുവിൻ്റെ പരിശുദ്ധരായ ഔലിയാക്കളെ തന്നെ വളരെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായപ്പോൾ നമ്മുടെ പ്രവർത്തകന്മാർ ഇടപെടുകയും ആ മൗലവിയോട് നേരിട്ടൊരു പൊതു ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. നിങ്ങൾ ചിന്തിക്കണം, ബഷീർ മൗലവി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ കൊണ്ടുപോയല്ല നമ്മുടെ ഇവിടുത്തെ പ്രവർത്തകന്മാർ എടുത്തു കൊടുക്കുന്നത്. മറിച്ച് മതം ഗുണകാംക്ഷയാണെന്ന് പറയുന്നൊരു ക്യാമ്പയിൻ്റെ ഭാഗമായി ഇവിടുത്തെ ISM സംഘടിപ്പിച്ച വേദിയിൽ വെച്ചുകൊണ്ട് ബഷീർ മൗലവി പ്രസംഗിക്കുമ്പോഴാണ് ആ ബഷീർ മൗലവിയോട് ഒരു തുറന്ന സംവാദത്തിന് വേണ്ടി SKSF പ്രവർത്തകന്മാർ വെല്ലുവിളിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുക, ബഷീർ മൗലവി ആ കത്ത് കൊടുത്ത ഉടനെ അത് വായിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്തു. ഇൻഷാല്ലാ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് സംഘാടകർ കൊടുത്തെടുത്ത് മുഹമ്മദ് ബഷീർ മൗലവി, നിങ്ങൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ നിന്നും മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു പോകാനുള്ള കാരണങ്ങളെക്കുറിച്ച് ഒരു തുറന്ന ചർച്ചയ്ക്ക് താങ്കൾ തയ്യാറുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കണം, കൊടുത്ത കത്തിങ്ങനെയായിരുന്നു. മുഹമ്മദ് ബഷീർ മൗലവി അഹ്ലു സുന്നത്ത് വൽ ജമാഅയിൽ നിന്ന് മുജാഹിദിലേക്ക് കടന്നു പോകാനുള്ള കാരണങ്ങളെക്കുറിച്ച്
ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ? നമ്മൾ വിശ്വസിക്കുന്നു നമ്മളാണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ ആളുകൾ. അതാണ് ശരിദാനം. കാരണം പൂർവ്വകാല പണ്ഡിതന്മാരൊക്കെ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ അടയാളങ്ങൾ നമ്മോട് വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്തിനേറെ മുജാഹിദ് പണ്ഡിതനായ കുഞ്ഞീദ് മദനി അദ്ദേഹത്തിൻ്റെ അഹ്ലു സുന്നത്തുൽ ജമാഅ എന്ന പുസ്തകത്തിൽ അദ്ദേഹം തുറന്നെഴുതി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വർഗത്തിൽ കിടക്കുന്ന ഏക വിഭാഗം അത് അഹ്ലു സുന്നത്തുൽ ജമാഅ മാത്രമാണ്. ആ അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് ആരാണ്? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം, തിരുദൂതരുടെ ചര്യ, സഹാബികൾ താബിഈങ്ങൾ അടക്കമുള്ള അന്നും ഇന്നുമുള്ള ഇമാമിയങ്ങൾ അനുസരിച്ചു പോരുന്ന, അംഗീകരിച്ചു പോരുന്ന ആദർശങ്ങൾ അംഗീകരിക്കുന്നവരാണ് അഹ്ലു സുന്നത്തുൽ ജമാഅ. അതിന്ന് കേരളത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ് ആ ആശയം എന്ന് പ്രതിനിധാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തകന്മാർ എടുത്തുകൊടുത്തു അഹ്ലു സുന്നത്തുൽ ജമാഅയിൽ നിന്ന് മുജാഹിദിലേക്ക് കടന്നു പോകാനുള്ള കാരണങ്ങളെക്കുറിച്ച് ഒരു തുറന്ന ചർച്ചയ്ക്ക് ബഷീർ മൗലവി അങ്ങ് തയ്യാറുണ്ടോ? അപ്പം അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, വളരെ വ്യക്തമായി കൊണ്ട് അദ്ദേഹം അവിടുന്ന് പറഞ്ഞു, പുത്തനത്താണി വേദിയിൽ വെച്ചുകൊണ്ട്, ISM വേദിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ തയ്യാറാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്ന് മുജാഹിദിലേക്ക് പോകാനുള്ള കാരണം. അദ്ദേഹം തുറന്നു പറഞ്ഞു, നമ്മൾ അഹ്ലു സുന്നത്തുൽ ജമാഅ എന്ന് ഉദ്ദേശിക്കുന്നതും സമസ്ത എന്ന് ഉദ്ദേശിക്കുന്നതും രണ്ടാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെ അദ്ദേഹം തുറന്നു പറഞ്ഞു, ഞാൻ അഹ്ലു സുന്നത്തുൽ ജമാഅയിൽ നിന്ന് മുജാഹിദിലേക്ക് പോകാനുള്ള കാരണം, സമസ്ത കേരള ജമിയത്തുൽ നിന്ന് മുജാഹിദിലേക്ക് പോകാനുള്ള കാരണം, ആ കാരണത്തെക്കുറിച്ചൊരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ബഷീർ മൗലവി അന്ന് സമ്മതിച്ചു എന്ന് മാത്രമല്ല രേഖാമൂലം അദ്ദേഹം നമ്മളിലേക്ക് കത്ത് നൽകുകയും ചെയ്തു. നോക്കൂ, നിങ്ങൾ ആ കത്തിൽ SKSSF ആദവനാട് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി അറിയേണ്ടതിലേക്ക് നിങ്ങൾ നൽകിയ കത്തിൽ പറഞ്ഞത് പ്രകാരമുള്ള പൊതു ചർച്ചയ്ക്ക് ഞാൻ സംവദിക്കാൻ ഒരുക്കമാണ്. നിങ്ങളുടെ കത്തിൽ പറഞ്ഞതുപോലെയുള്ള, നമ്മുടെ കത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? അഹ്ലു സുന്നത്തുൽ ജമാഅയിൽ നിന്ന് മുജാഹിദിലേക്ക് പോകാനുള്ള കാരണത്തെക്കുറിച്ച് ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ എന്ന് നാം ചോദിച്ചപ്പോൾ അതേ പ്രകാരമുള്ളൊരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ബഷീർ മൗലവി ഇങ്ങോട്ടൊരു കത്ത് നൽകുകയാണ്. വ്യവസ്ഥ എഴുതുവാൻ അദ്ദേഹം 99 61 555 505 എന്ന നമ്പറിൽ വിളിച്ച് സമയം കാണുക എന്ന് വിനീതൻ KK ബഷീർ ദാരിമി ഒപ്പം വെക്കുന്നു. അദ്ദേഹത്തിൻ്റെ ലെറ്റർ പേഡിൽ അദ്ദേഹം കത്തെഴുതുകയാണ്. ഈ കത്തിൽ ഒരു നിബന്ധനയും വെച്ചിട്ടില്ല, നമ്മുടെ കത്തിൽ പറഞ്ഞതുപോലെ സംവാദം നടത്താൻ തയ്യാറാണെന്നാണ് ബഷീർ മൗലവി നമ്മോട് പറഞ്ഞത്. നിങ്ങൾ ചിന്തിക്കണം. എന്നാൽ ഈ കത്ത് കിട്ടിയപ്പോൾ നമ്മുടെ പ്രവർത്തകർ ഏറ്റെടുത്തു, വല്ലാത്ത സന്തോഷത്തിലായി. കാരണം കുറേ കാലമായി നമ്മൾ കൊതിക്കുന്നു ഇവരൊന്ന് നേരിട്ട് കിട്ടണമെന്ന്. നമ്മുടെ ഒരുപാട് കാലത്ത് ആഗ്രഹമാണ്, സത്യം പറയാലോ. കാരണം എന്താ, പല ഭാഗത്തും പോയി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസംഗിക്കുന്നതിനോട് നമുക്ക് താല്പര്യമില്ല. ഇന്ന് നമ്മളൊന്ന് പ്രസംഗിക്കുക, നാളെ മുജാഹിദ് ഒന്ന് പ്രസംഗിക്കുക, വീണ്ടും നമ്മളൊന്ന് വരിക, വീണ്ടും മുജാഹിദ് വരിക, ഇങ്ങനെ 5, 6, 7, 8, 9 ഗണ്ഡനങ്ങൾ നടത്തുന്നത് നമുക്ക് യോജിപ്പില്ല. പ്രശ്നങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിക്കുക, ജനങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കുക, ഇതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ പറയാറുള്ളത് സംവാദത്തിന് തയ്യാറാകണം, പൊതുവായൊരു സംവാദത്തിന്, ഒരു തുറന്ന സംവാദത്തിന് തയ്യാറാകണം. പക്ഷേ എപ്പോൾ പറഞ്ഞാലും ഇവരൊഴിഞ്ഞു മാറാണ് പതിവ്. ഏറ്റവും ഒടുവിൽ ഞങ്ങൾ അങ്ങാടിപ്പുറത്ത് വെച്ചുകൊണ്ട് വെല്ലുവിളിച്ചു, ഇവരുടെ നേതാവായ അബ്ദുറഹ്മാൻ സർഫി സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞ് വന്ന് ഞങ്ങൾ വ്യവസ്ഥയ്ക്കിരുന്നു. പക്ഷേ ഓരോ മുട്ടിന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അബ്ദുറഹ്മാൻ സർഫി അവിടുന്ന് മുങ്ങുകയാണ് ചെയ്തത്. മുജാഹിദിൻ്റെ സംസ്ഥാന സെക്രട്ടറി പോലും ഈ സാധുക്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒളിച്ചോടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉറപ്പാണ് ബഷീർ മൗലവിക്കും ഞങ്ങളെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഞങ്ങൾ ചിന്തിക്കുക, അവിടെ അദ്ദേഹം മുങ്ങി. പിന്നെ രണ്ടാമത് ഞങ്ങൾ ചെമ്മാടിനടുത്ത് അവിടെയും ഒരു സംവാദം നടത്താൻ, വ്യവസ്ഥ നടത്താൻ വേണ്ടി എല്ലാ രേഖയും തയ്യാറാക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിടപാടുകൾ കൊടുത്തു, എല്ലാം തയ്യാറായി. നാളെ ദാറുൽ ഹുദയുടെ കോൺഫറൻസ് ഹാളിൽ വെച്ചുകൊണ്ട് വ്യവസ്ഥയ്ക്ക് ഇരിക്കാമെന്ന് മുജാഹിദ് പണ്ഡിതന്മാർ രേഖാമൂലം എടുത്തു തന്നു. പോകാൻ ഞങ്ങൾ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ മുജാഹിദ് പണ്ഡിതന്മാരെ ഫോണ്, ഞങ്ങൾ വരൂല. അവിടുന്ന് ഒഴിഞ്ഞു മാറി. മുജാഹിദിനുറപ്പാണ് വന്നാൽ രക്ഷപ്പെടാൻ കഴിയില്ല. സമസ്ത കേരള ജമ്മിയത്തുരലുമായിക്കൊണ്ട് ഒരു തുറന്ന സംവാദത്തിന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ വിവരമറിയും. പണ്ട് നാട്ടികുസ്താദ് പറയാറുള്ളത് പോലെ ഒതുകൊണ്ട് മുറിയും. ആ ഒരു ബോധമുള്ളത് കൊണ്ട് അവിടുന്ന് ഒഴിഞ്ഞു മാറി. അവസാനം മുജാഹിദികൾ കണ്ടെത്തിയ മാർഗം തരങ്ങൾ, എന്നൊരു കാര്യം ചെയ്യാം, നമ്മളാരും മുടണ്ട, ഏതായാലും അവിടുന്ന് വന്നതല്ലേ, അതിനെ തന്നെ പറഞ്ഞേക്കാം. ഈ സാധു അറിയാതെ പെട്ടതാ, ബഷീർ മോലി അറിയാതെ പെട്ടതാണ്. നിങ്ങൾക്കറിയോ ഇവരെന്തുകൊണ്ടാണ് മുജാഹിദായെന്നൊക്കെ? ഇൻഷാല്ലാ ഞാൻ മുജാഹിദിനെ പറയുന്നത് കേൾപ്പിക്കാം.
എന്തുകൊണ്ട് ഇവർ മുജാഹിദിലേക്ക് പോയെന്ന് മുജാഹിദ് മണ്ടന്മാർ തന്നെ പറയുന്നുണ്ട്. ഇൻഷാല്ലാഹ് ഞാൻ കേൾപ്പിക്കാം. നിങ്ങൾ ചിന്തിക്കുക, ബഷീർ മൗലവി അവസാനം തയ്യാറാകേണ്ട ഒരവസ്ഥയിലേക്ക് എത്തി. അപ്പം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം വന്നിവിടെ പ്രസംഗിച്ചു, ഞാൻ തയ്യാറാണ്, ഒരു ഡിമാൻഡും വെച്ചില്ല. പക്ഷെ രണ്ടാമത്തെ കത്ത് കഴിഞ്ഞു, നമ്മൾ തയ്യാറാണെന്ന് ഉറപ്പ് കിട്ടിയപ്പോൾ ബഷീർ മൗലവിക്ക് ചെറിയൊരു പേടി. അപ്പോൾ ബഷീർ മൗലവി പറഞ്ഞു, നമ്മൾ തയ്യാറാണ്, പക്ഷേ വീഡിയോ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പം നമ്മൾ പറഞ്ഞു, ഒരു വ്യവസ്ഥ ചെയ്താൽ എന്തിനാ വീഡിയോ? വ്യവസ്ഥ ചെയ്താൻ വീഡിയോയുടെ ആവശ്യമില്ലല്ലോ, കാരണം വെറുതെ നമ്മുടെ സാമ്പത്തിക ചെലവ് നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് സംവാദം നടത്തുമ്പോൾ വീഡിയോയിൽ പിടിപ്പിക്കാം, വ്യവസ്ഥയ്ക്ക് എന്തിനാ വീഡിയോ? അപ്പം അദ്ദേഹം മനസ്സിലാക്കി, വീഡിയോൻ്റെ പേര് പറഞ്ഞെങ്കിൽ രക്ഷപ്പെടാം. അടുത്ത കത്തിൽ അദ്ദേഹം പറഞ്ഞു, വീഡിയോ ഉണ്ടാകൽ അത്യാവശ്യമാണ്. ആദ്യത്തെ കത്തിൽ ഒരു ഉപാധിയില്ല, രണ്ടാമത്തെ കത്തിൽ അദ്ദേഹം പറഞ്ഞു, വീഡിയോ ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പം നമ്മൾ പറഞ്ഞു, വെറുതെ എന്തിനാ കാശ്? നമ്മുടേതായാലും മുജാഹിദിൻ്റെതായാലും സാമ്പത്തികമായിട്ട് ആരുടേതായാലും സാമ്പത്തികമായി ചെലവ് വരണ്ടല്ലോ. നല്ലൊരു നീയത്തോടെ നമ്മൾ പറഞ്ഞപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി, എന്നാൽ വീഡിയോൻ്റെ പേര് പറഞ്ഞ് ഇവിടുന്ന് രക്ഷപ്പെടാം, വീഡിയോ അത്യാവശ്യമാണ്. അദ്ദേഹം കത്ത് വന്നു, വീഡിയോ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് തന്നു. അപ്പം നമ്മൾ പ്രവർത്തനം, ആയിക്കോട്ടെ, അതിനാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, വീഡിയോ ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇനി രക്ഷല്ല, ഇതിൽ പങ്കെടുത്തേ പറ്റൂ, പങ്കെടുത്തേ പറ്റൂ. ആ സാധു പെട്ടതാണ്. പലപ്പോഴും നമുക്കറിയാം, മുജാഹിദ് പണ്ട് മുജാഹിദിലേക്ക് പോയ പല മുസ്ലിയാക്കന്മാരും വേഷം കെട്ടി നടക്കുന്നവരെ നമ്മൾ സംവാദത്തിന് വിളിച്ചിട്ട് തയ്യാറായിട്ടില്ല. ഇപ്പൊ ഇവിടെ വ്യവസ്ഥയിൽ പങ്കെടുത്ത ഒരു മുസ്ലിയാരുണ്ട്, ആരാ? ഫൈസൽ മുസ്ലിയർ. ഇയാളെ കണ്ണൂർ മൂര്യാട് വെച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തകന്മാർ വളഞ്ഞിട്ട് പറഞ്ഞു, എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയ മുസ്തഫ അഷ്റഫി അദ്ദേഹത്തിന് ഞങ്ങൾ കൊണ്ടുവരാം, നിങ്ങൾ സംവാദത്തിന് തയ്യാറാകുമോ? അപ്പോൾ എടുത്ത് പോയിക്ക് അദ്ദേഹം പറഞ്ഞു, മുസ്തഫ അഷ്റഫ് ഇവിടെ സ്ഥലത്തില്ല, അദ്ദേഹം ദ്വീപ് പോയി കേട്ട് പോയി വരട്ടെ, എന്നിട്ടാവാം. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇന്നേ വരക്ക് ദ്വീപ് കണ്ടിട്ടില്ല. ഞങ്ങൾ ഇവിടുന്ന് ചോദിച്ചു, പരസ്യമായിട്ട് ചോദിച്ചു, അല്ല ഫൈസൽ മുസ്ലിയാരെ, നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? മുണ്ടിയിലെ അയാളെ, ഞാൻ ദ്വീപ് കണ്ടിട്ടനല്ല, എന്തൊരു ഇയാൾ അവിടുന്ന് രക്ഷപ്പെടാത്ത മാർഗ്ഗമാണ്, നിങ്ങൾ മുസ്തഫ അഷ്റഫിനെ കൊണ്ടുവരേണ്ട കാര്യമല്ല, അയാൾ ദ്വീപ് പോയിക്കാണ്, പോയി വരട്ടെ, എന്നിട്ട് ആലോചിക്കാം. ഞാൻ ദ്വീപ് കണ്ടിട്ടനല്ല, ഇവിടുന്ന് ഞങ്ങൾ ചോദിച്ചത് പരസ്യമായി ചോദിച്ചു, അല്ല ഫൈസൽ മുസ്ലിയാരെ, ഞങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ? ഉണ്ടാതിരിക്കുക, കാരണം തടിയോടെ കിട്ടിക്കല്ലേ ഈ സാധുവിനെ ഞങ്ങളുടെ മുമ്പിൽ, മിണ്ടിയില്ല. ഏതായാലും അവസാനം പെട്ടതാരാ? പെട്ടത് ബഷീർ മൗലവിയാ. ആ ബഷീർ മൗലവി അവസാനം വ്യവസ്ഥക്ക് വന്നിരുന്നു. നിങ്ങൾ ആലോചിക്കണം, ഈ വിഷയമൊക്കെ വളരെ ഗൗരവത്തിൽ കാണണം. ഇതൊക്കെ ഞങ്ങൾ പുറത്തു പറയാൻ ആഗ്രഹിച്ചുകൊണ്ടൊന്നുമല്ല, ഇത് സത്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി. കാരണം നാടുനീളം ഒരു പ്രസംഗിച്ച് നടക്കുന്നെന്താ, നാടുനീളം പ്രസംഗിച്ച് നടക്കുന്നെന്താ, നിങ്ങൾ ചിന്തിക്കണം. ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരെന്ന് കിതാബോധി പഠിച്ചു എന്ന് പറഞ്ഞ് ആ സനദും മേടിച്ചു എന്ന് പറഞ്ഞിട്ട് നേരത്തെ അഭിമനനായ അബൂബക്കർ ദാരിമി സൂചിപ്പിച്ചതുപോലെ എന്തിനാ സനദ് കൊടുത്തത്? സനദിൽ എന്താ എഴുതി വെച്ചിട്ടുള്ളത്? ആ സനദിന് എത്ര വരെയാണ് വാരിയുള്ളത്? ആ സനദ് കൊണ്ടുപോയി നടക്കാനുള്ള അവകാശം എത്ര കാലം വരെയാണുള്ളത്? എല്ലാം സനദിലില്ലേ? ആ സനദും ഏറ്റി നടന്ന് ഞങ്ങളിന്ന് പോകുന്ന ആളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ബഷീർ മൗലവി, നിങ്ങൾ ചിന്തിക്കണം, നാട് നില പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, അവസാനം ബഷീർ മൗലവി ഞങ്ങളെ മുമ്പിൽ വന്ന് പെട്ടു, കുടുങ്ങി കുടുങ്ങി വന്നിരുന്നു. ഞങ്ങൾ ആലോചിക്കണം, അവസാനം പെട്ടു വന്നതാണ്. പക്ഷേ ഇതുവരെ ഇവർ പറഞ്ഞെന്താ, നാടുനില പറഞ്ഞെന്താ, നമുക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആളുകൾക്ക് വിവരമില്ല, അതുകൊണ്ടാണ് വ്യവസ്ഥ ചെയ്താനോ സംവാദത്തിന് വരാത്തത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തൊട്ടയിനും പിടിച്ചൊന്നും നമ്മൾ പോകുന്ന പതിവില്ല, എടുത്തു ചാടുന്ന പതിവില്ല, ആവശ്യമുള്ള ഘട്ടത്തിൽ ഞങ്ങൾ പിന്മാറുന്ന പതിവ് ഞങ്ങൾക്കില്ല, ആവശ്യമുള്ള ഘട്ടത്തിൽ. ഇവരവസ്ഥ എന്താ, ഇവരോടൊക്കെ സംവാദം നടത്തേണ്ട അവസ്ഥയുണ്ട്? ഒരു മസ്അല ചോദിച്ചാൽ അതിനുപോലും മറുപടി പറയാനാത്ത ആളുകളല്ലേ? നോക്കൂ നിങ്ങൾ, മുജാഹിദ് പണ്ഡിതൻ അബ്ദുൽ ലത്തീഫ് കരിമ്പലാക്കൽ അക്കാര്യം തുറന്നു പറയുന്നുണ്ട്. ഇൻഷാല്ലാഹ് ഞാൻ ഓരോന്ന് കേൾപ്പിക്കാം, ഓരോന്നും ഇവിടെ കേൾപ്പിക്കാം. മുജാഹിദിൻ്റെ പാണ്ഡിത്യത്തെക്കുറിച്ചും എല്ലാം എല്ലാം വളരെ വ്യക്തമായി ഞങ്ങൾ ഞാൻ കേൾപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ ചിന്തിക്കുക, ബഷീർ മൗലവി അവസാനം വ്യവസ്ഥയ്ക്ക് വന്നിരുന്നു. വ്യവസ്ഥയ്ക്ക് വന്നിരുന്ന് നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഞാനും പ്രിയങ്കരനായ നമ്മുടെ എം ടി അബൂബക്കർ ദാരിമിയും ഞങ്ങളുടെ സഹപ്രവർത്തകൻ സലീം ഫൈസ് ഇർഫാരിയും, അദ്ദേഹം ഇന്ന് അവിടെ ഒന്ന് രണ്ട് പരിപാടിയിൽ പങ്കെടുത്തു, പക്ഷേ ഇന്ന് ഇവിടെ വാഹനമില്ലാത്തത് കൊണ്ട് കറക്റ്റ് സമയത്ത് എത്താൻ പ്രയാസമുള്ളത് കൊണ്ട് അവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ ഇവിടെ എത്താൻ പ്രയാസമായതുകൊണ്ട് അദ്ദേഹം എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹവും ഇവിടെ നിന്ന് രണ്ട് പ്രതിനിധികളായി ബഹുമാനപ്പെട്ട തങ്ങളും അതോടൊപ്പം തന്നെ യൂനുസും കൂടി ഞങ്ങൾ അഞ്ചു പേരും അവരുടെ ഭാഗത്തുനിന്ന് മുഹമ്മദ് ബഷീർ മൗലവിയും ഫൈസൽ മൗലവി പുതുപ്പറമ്പും അതോടൊപ്പം അവരുടെ അല്ലിസ്ലാഹിൻ്റെ നേതാവായ അല്ലിസ്ലാഹ് പത്രാധി സമിതിയിലെ അംഗമായ അമീർ മൗലവിയും
അവരുടെ പ്രാദേശിക നേതാക്കന്മാരായ ജലീൽ സാഹിബും ഹൈദർ സാഹിബും അടക്കം അഞ്ചു പേരും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അഞ്ചു പേരും വ്യവസ്ഥക്കിരുന്നു. നിങ്ങൾ ആലോചിക്കണം, വ്യവസ്ഥക്കിരുന്നപ്പോഴാണ് വ്യവസ്ഥ ഈ കാര്യങ്ങൾ പറയാൻ തീരുമാനിച്ചിരുന്ന സമയത്താണ് ഇവർക്ക് മനസ്സിലായത് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയിട്ടുണ്ട്. ഞങ്ങൾ എഴുതിയ, ഞങ്ങൾ ഒപ്പിട്ട, ഞങ്ങൾ രേഖ കൊടുത്ത എഗ്രിമെൻ്റ് എഴുതിയ എഗ്രിമെൻ്റിൽ തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് അപ്പോഴാണ് മുജാഹിദിൻ ബോധ്യപ്പെടുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഏറ്റവും ഒടുവിൽ നമ്മുടെ ഒരു എഗ്രിമെൻ്റ് എഴുതിയിരുന്നു. ആരാണ് എഗ്രിമെൻ്റ് എഴുതുന്നത്? ബഷീർ മോലയുടെ പ്രതിനിധിയായിക്കൊണ്ട് നാട്ടുകാരനായ ഹൈദർ സാഹിബും അതോടൊപ്പം തന്നെ എസ് കെ എസിൻ്റെ പ്രതിനിധിയായിക്കൊണ്ട് അഭിമന്യനായ സക്കീറുദ്ദീൻ തങ്ങളും ഇവർ രണ്ടുപേരും കൂടി കണ്ടാണ് വ്യവസ്ഥയ്ക്ക് എഗ്രിമെൻ്റ് എഴുതുന്നത്. നോക്കൂ, നിങ്ങൾ ആ എഗ്രിമെൻ്റിൽ എഴുതിയിട്ടുള്ളത് മുഹമ്മദ് ബഷീർ മൗലവി അഹ്ലു സുന്നത്ത് വൽ ജമാഅയിൽ നിന്ന് മുജാഹിദിലേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു പോകാനുള്ള കാരണങ്ങളെക്കുറിച്ച് ഒരൊന്ന് തുറന്ന ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള വ്യവസ്ഥ എഴുതുവാൻ പുത്തനത്താണി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ 22/6/2010 ചൊവ്വ രാവിലെ 10 മണി മുതൽ ഇരുകൂട്ടരും ഓരോ ക്യാമറയും ഓരോ ക്യാമറമാരെയും കൊണ്ടുവരാനും സുന്നി വശത്തു നിന്ന് 3 പണ്ഡിതന്മാരും 2 പ്രവർത്തകരും മുജാഹിദ് വശത്തു നിന്ന് മുഹമ്മദ് ബഷീർ മോലടക്കം 3 പണ്ഡിതന്മാരും 2 പ്രവർത്തകരും പങ്കെടുക്കുവാനും തീരുമാനിക്കുകയും വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ചെലവുകൾ ഇരുകൂട്ടരും തുല്യമായി വഹിക്കുവാനും നിശ്ചയിച്ചു. അപ്പോഴും എഗ്രിമെന്റ് എഴുതിയിട്ടില്ലെന്താ? മുഹമ്മദ് ബഷീർ മൗലവി അഹ്ലു സുന്നത്തി വൽ ജമാഅയിൽ നിന്ന് മുജാഹിദിലേക്ക് പോകാനുള്ള കാരണത്തെക്കുറിച്ച് ഒരു തുറന്ന ചർച്ച. അങ്ങനെയാണ് ആരോപിച്ചത്. ഈ ബഷീർ മൗലവിയുടെ പ്രതിനിധിയായി ഈ നാട്ടുകാരനായ ഇവരുടെ ഇവിടുത്തെ നേതാവ് കൂടിയായ ഹൈദർ സാഹിബ് ഒപ്പിട്ട് കൊടുത്തു. എന്തിന്? ബഷീർ മൗലവി അഹ്ലു സുന്നത്തി വൽ ജമാഅയിൽ നിന്ന് മുജാഹിദിലേക്ക് പോയി. അഥവാ നേരത്തെ ഞാൻ പറഞ്ഞ കുഞ്ഞീദ് മദനി പറഞ്ഞല്ലോ, സ്വർഗത്തിൽ കിടക്കുന്ന ഏക വിഭാഗമായ അഹ്ലു സുന്നത്ത് വൽ ജമാഅയിൽ നിന്ന് മുജാഹിദിലേക്ക് പോയി. അപ്പോഴും ഇവർക്ക് ഈ എഴുതിയതിൻ്റെ ഫാൾട്ടോ അല്ലെങ്കിൽ തെറ്റോ ബോധ്യപ്പെട്ടില്ല. കാരണം എങ്ങനെ ബോധ്യപ്പെടാനാണ്? സമസ്തയിൽ നിന്ന് കുറച്ച് ബുദ്ധിയൊക്കെ ഉണ്ടാവും. പോയ ബുദ്ധി ആന വലിച്ച വരൂലല്ലോ കൂട്ടരെ, പോയത് പോയ തന്നെ. പോയപ്പോ പോയ കാര്യൊക്കെ തഫ്തീഷ് ചെയ്തെന്ന് പറഞ്ഞു, മുഫത്തീഷായിരുന്നു പറഞ്ഞു. പക്ഷേ സ്വന്തം കത്തിൽ 6 തവണ വന്ന കത്തിനെ കുറിച്ചൊന്ന് തഫ്തീഷ് ചെയ്യാൻ, ഒന്ന് പരിശോധിക്കാൻ ബഷീർ മൗലവിക്ക് സാധിച്ചില്ല. ഞങ്ങളെ മുമ്പിൽ വന്നിരുന്നപ്പോഴാണ് ബഷീർ മൗലവിക്ക് മനസ്സിലാകുന്നത് പടച്ചോനെ പറ്റിച്ചല്ലോ, സംഭവം ഞങ്ങളെ പറ്റിച്ചല്ലോ, സംഭവം എഴുതി പോയടുത്ത് പാട്ട് പറ്റിയല്ലോ. അപ്പോഴാണ് ബഷീർ മൗലവി ചിന്തിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോഴാണ് ബഷീർ മൗലവി ഈ കാര്യം നമ്മോട് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കണം, ഇപ്പോഴവർക്ക് ബോധ്യപ്പെട്ടു, ഇത്രയേ മുജാഹിദിൻ്റെ കാര്യമുള്ളൂ. ഒരു മസ്അല ചോദിച്ചാൽ പോലും വ്യക്തമായി മറുപടി പറയാൻ കഴിയാത്തവരാണ് മുജാഹിദ് പണ്ഡിതന്മാർ. നിങ്ങൾക്കറിയോ, മുജാഹിദ് പണ്ഡിതൻ തന്നെ മുജാഹിദിലെ മറുപക്ഷത്തിൻ്റെ നേതാവ് കൂടിയായ ISM നേതാവായ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കലിക്കാരും പറയുന്നുണ്ട്. അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ പറയുന്നുണ്ട്, മുജാഹിദിൻ്റെ ജമ്മിയത്തുലമയുടെ പണ്ഡിതന്മാരുടെ കടിവത്തരാണ്. മുജാഹിദ് പണ്ഡിതന്മാരുടെ ഒരു മസാല ചോദിച്ചു, എന്താ സംസം വെള്ളത്തെക്കുറിച്ചുള്ള തർക്ക? അപ്പം എന്താ മറുപടി പറയുക? നിങ്ങൾ അപ്പുറത്തെ ബുക്ക് സ്റ്റാളിൽ സംസം വെള്ളത്തിനെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾ വാങ്ങിക്കോളിയും. അതിന് മറുപടി വേറെ ആൾ എഴുതിയിട്ടുണ്ട്, അതും വാങ്ങിക്കോളിയും. എന്നിട്ട് നിങ്ങൾ പഠിച്ചോളി, നിങ്ങളൊരു ഒരു രൂപത്തിലേക്ക് ഒരു മധ്യവസ്ഥയിലേക്ക് എത്തിക്കോളൂ. അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കലാർ പറയുന്നത് കേൾക്കുന്നു. ചോദ്യത്തിന്റെ ഉത്തരം കേട്ടിട്ട് സലാം സലമി എഴുതിയതാണോ ശരി, അതല്ല എം നദീം എഴുതിയതാണോ ശരി, അറബികൾ അറബി പണ്ഡിതന്മാർ ഇപ്പൊ പറഞ്ഞതാണോ ശരി? ഉത്തരം വളരെ വ്യക്ത. സലാം സലമി എഴുതിയ പുസ്തകം ആദ്യം വാങ്ങാം. ഒരു 75 or 100 ഉറുപ്പ് കൊടുത്താൽ കേനമിന് കൊടുക്കണ പൈസ ഉണ്ടാവും, കൊടുത്താൽ ആ പുസ്തകം കിട്ടും. എന്നിട്ട് സലാം സലമി എഴുതിയത് എന്താന്ന് വായിച്ചു നോക്കാം. പിന്നെ ഇതിൻ്റെ മറുവശം കേൾക്കണമെങ്കിൽ കേന്ദ്രം തന്നെ പ്രസിദ്ധീകരിച്ച MM എഴുതിയ വേറെ പുസ്തകമുണ്ട്, അത് അവിടെ തന്നെ വാങ്ങാം, ഒരു 10 or 100 അതും കിട്ടും. അപ്പോൾ എന്തായി? ഒരു ചോദ്യകർത്താവിന് ചോദ്യം മനസ്സിലാക്കാൻ എന്ത് ചെയ്യണം? മുജാഹിദ് സെൻ്ററിൽ 160 ഉറുപ്പ് കൊടുക്കുക, എന്നാൽ ചോദ്യം മനസ്സിലാവും. എന്നിട്ടോ അത് രണ്ടും അപ്പുറപ്പുറം വായിച്ചു നോക്കിയിട്ട് ഉത്തരത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു നിഗമനത്തിൽ എത്തിക്കൊള്ളൂ. നമ്മളെ വിട്ടളിയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിനോട് ഒരാൾ ചോദ്യം ചോദിച്ചാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് മറുപടി എന്താ? അയാളെഴുതിയ പുസ്തകങ്ങൾ പഠിച്ചോളിയും, ഇയാൾ എഴുതിയ പുസ്തകം പഠിച്ചോളിയും, എന്നിട്ട് നിങ്ങൾ പരസ്പരം വായിച്ചോളിയും, എന്നിട്ട് നിങ്ങളൊരു അവസ്ഥയ്ക്ക് എത്തിക്കൊള്ളിയും. ഏയ്, മുജാഹിദിൻ്റെ കേരള നദ്വത്തുൽ മുജാഹിദിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ച് ചോദിക്കൊരു മസാലയെക്കുറിച്ച് എന്താ എൻ്റെ കാഴ്ചപ്പാട് എങ്ങനെ വെച്ചാൽ എന്തായിരിക്കും മറുപടി? അപ്പുറത്ത് നിന്ന് ഖുർആൻ പഠിച്ചോളിയും, അതിൻ്റെ അർത്ഥം അറിയില്ല ഇപ്പുറത്ത് നിന്ന് പരിഭാഷ പഠിച്ചോളിയും, എവിടെ വിഷയം എന്നറിയില്ലെങ്കിൽ ഒരു ഇൻഡെക്സും പഠിച്ചോളിയും, എന്നിട്ട് നിങ്ങൾ കണ്ടെത്തിക്കൊള്ളിയും. കേട്ടോളി പറഞ്ഞു, മുജാഹിദ് സെൻറ്ററിൽ ആരെങ്കിലും ഒരു സംഗതിൻ്റെ ഫത്വയും ചോദിച്ചു വന്നാൽ എന്തായിരിക്കും ഉത്തരം?
അപ്പുറത്തെ സെൽഫ് അപ്പുറത്തെ പീടിയെന്ന് ഖുർആൻ വാങ്ങാം, ഇപ്പുറത്തെ പീടിയെന്ന് ഹദീസുകളും വാങ്ങാം, എന്നിട്ട് അത് അർത്ഥം ഒന്നും അറിയില്ലെങ്കിൽ പരിഭാഷ അതിൻ്റെ അപ്പുറത്തുനിന്ന് വാങ്ങാം, പിന്നെ വിഷയങ്ങളുടെ ലിസ്റ്റ് കിട്ടണമെങ്കിൽ ഒരു ഇൻഡെക്സ് ഇപ്പുറത്തുനിന്ന് വാങ്ങാം, ഇതെല്ലാം കൂടി കൂട്ടി നോക്കി വായിച്ചിട്ട് പരേ കുത്തർന്ന് നോതി ഒന്ന് പഠിച്ചു നോക്കിയിട്ട് താങ്കൾ ഒരു നിഗമനത്തിൽ എത്തിക്കോളൂ. ഇതിന് മുജാഹിദ് പ്രസ്ഥാനമാണ് ചങ്ങന്മാരെ. ഇതിന് മുജാഹിദ് വേണോ? ഇതിന് കേന്നമ്മ വേണോ? ഇതിന് അൽമനാർ വേണോ? ഇതിന് മറുപടി പറയാൻ ആൾ വേണോ? ഇതിന് കേന്നമ്മ വേണോ? ഇതിന് അൽമനാർ വേണോ? ഇതിനൊക്കെ മറുപടി ആൾ ആവശ്യമുണ്ടോ? അതിന് നാല് ബുക്ക് സ്റ്റാളല്ല ഭാഗത്തുനിന്ന് തുടങ്ങിയാൽ പോരെ? ഒരു ഖുർആന്റെ ബുക്ക് സ്റ്റാള്, ഒരു ഹദീസിന്റെ ബുക്ക് സ്റ്റാള്, ഒരു ഇൻഡെക്സിന്റെ ബുക്ക് സ്റ്റാളും ഇതുപോലെ. അതാ ഞങ്ങൾ ഇതിന് പിന്നാലെ നടക്കാത്തത്. ഒരു മസ്അല ചോദിച്ചാൽ പോലും വ്യക്തമായ മറുപടി പറയാൻ മുജാഹിദിന് കഴിയില്ലെന്ന് പറയുന്നത് ആരാ? ദീർഘകാലം മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഐ എസ് എമ്മിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ അബ്ദുൽ ലത്തീഫ് കരിമ്പലാക്കൽ പറയുന്നു. പിന്നെ ഇപ്പൊ ഇവരോടുള്ള സംവാദം നടത്താൻ പ്രശ്നം? ഞങ്ങൾക്ക് ഇവരെ കുറിച്ച് ശരിക്കറിയും, ഇവരെ കുറിച്ച് ശരിക്കും ഞങ്ങൾക്കറിയാം. ഏതായാലും ഇരിക്കട്ടെ, പറഞ്ഞുകൊണ്ടുവന്ന വിഷയം ഞങ്ങളേതായാലും വ്യവസ്ഥയ്ക്കിരുന്നു. നോക്കൂ, നിങ്ങൾ ആരൊക്കെയാണ് ഇരിക്കുന്നത്? ഒന്ന് ആ തലക്കിരിക്കുന്ന ആളാരാ? അമീർ മൗലവി, ഇസ്ലാഹ് പത്രാധിപ സമിതി അംഗമാണ്. ഇപ്പുറത്താരാ? ബഷീർ ദാരിമി. അതിൻ്റെ ഇപ്പുറത്താരാ? ഫൈസൽ മൗലവി. അതിൻ്റെ ഇപ്പുറത്താരാ? ഹൈദർ സാഹിബ്. അതിൻ്റെ ഇപ്പുറത്ത് ഒരാളുകൂടി ഉണ്ട്, ജലീൽ സാഹിബ്. അഞ്ചു പേര് അവരുടെ ഭാഗത്ത്, നമ്മുടെ ഭാഗത്തു നിന്ന് ബാക്കി അഞ്ചു പേര്. ഏതായാലും നമ്മൾ വ്യവസ്ഥയ്ക്കിരുന്നപ്പോൾ ഇരുന്ന ഉടനെ നമ്മൾ പറഞ്ഞൊരു കാര്യം ചെയ്യാം, വ്യവസ്ഥയ്ക്കിരുന്നവരെ ഒന്ന് രേഖപ്പെടുത്തണമല്ലോ, സ്വാഭാവികമാണല്ലോ. ആരൊക്കെ പങ്കെടുത്തു, നമ്മളെ ഭക്ഷണം ആരൊക്കെ, അവരുടെ ഭക്ഷണത്തിന് ആരൊക്കെ. അപ്പോൾ നമുക്കൊരു ടൈറ്റിൽ എഴുതാം. എന്ത് ടൈറ്റിൽ എഴുതാം? എന്താ എഴുതേണ്ടത്? നമ്മൾ പറഞ്ഞു എന്താണോ എഗ്രിമെൻറ്റിൽ എഴുതിയത് അത് പ്രകാരം എഴുതാം. എന്താ എഗ്രിമെൻ്റ് എഴുതിയിട്ടുള്ളത്? മുഹമ്മദ് ബഷീർ മൗലവി അഹ്ലുസുന്നത്ത് വൽ ജമാഅയിൽ നിന്ന് മുജാഹിദിലേക്ക് പോകാനുള്ള കാരണങ്ങളെക്കുറിച്ചുള്ള തുറന്ന സംവാദം, അതിനുവേണ്ടി വ്യവസ്ഥയ്ക്ക് ഇരുന്നവരും അവരുടെ ഒപ്പം തീരുമാനങ്ങളും. ഇങ്ങനെ ടൈറ്റിൽ എഴുതാന്ന് പറഞ്ഞു ഞങ്ങൾ എഴുതി. എഴുതിയപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങളത് സമ്മതിക്കൂല. എന്തേ പ്രശ്നം ചോദിച്ചു? ഞങ്ങൾ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന് പോയിട്ടില്ല. ആറ് കത്ത് കൊടുത്തപ്പോൾ ഈ സാധുവിനത് മനസ്സിലായില്ല.